ചെറിയ കൂടി വരുന്ന ഏതാണ്ട് അച്ഛന്റെ ഭാഷ പറഞ്ഞ തട്ടിക്കൊണ്ടിരുന്ന ഏതാണ്ട് ഒരു 48 മണിക്കൂറാണ് എൻ്റെ ഒരു ഗുണവർ എൻ്റെ സമയത്ത് കൂടിയായ വിശേഷ ഈ മീറ്റിങ്ങിലൊരു ആമുഖം പറയണം, അതായത് എഞ്ചിനെ പറ്റി പറയണം എന്നുള്ളൊരു ചെറിയ ചർച്ചകൾ അത് വന്നപ്പോൾ പലപ്പോഴും ഞങ്ങൾ പേഴ്സണലായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ആശയം തന്നെയാണ്. നമ്മുടെ ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന പുതിയ തലമുറയെ പറ്റി നമുക്കുള്ള ആശങ്കകളും ശുഭാപ്തി വിശ്വാസങ്ങളും, അപ്പൊ അത് തന്നെ ആയിക്കോട്ടെ. വാട്ട് വി ക്യാൻ ഹോപ്പ് ഫോർ എന്നുള്ള ഒരു വിഷയത്തെ പറ്റി ചില റിഫ്ലക്ഷൻസ് പറയുക, അത്ര മാത്രമേ ഉള്ളൂ. ഇതൊരു വലിയ ഒരു ചർച്ചയ്ക്കുള്ള ഒരു തുടക്കം കുറിക്കാമെന്നുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പുതിയ തലമുറയെ പറ്റി ആധികാരികമായിട്ട് പറയാൻ വലിയ പ്രയാസമാണെങ്കിലും എൻ്റെ തൊഴിലിൻ്റെ എൻ്റെ തൊഴിൽ മേഖലയുടെ ഒരു പ്രത്യേകത കൊണ്ട് ചില വ്യക്തി പരിചയങ്ങളുണ്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ ധൈര്യപ്പെടുന്നത് ഇത്ര കാര്യങ്ങളൊന്നും പറയാനായിട്ട്. അതിൽ വായിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്, ബെസ്റ്റ് സെല്ലറായിരുന്നു. വലിയ സാഹിത്യ മേഖലയോ വലിയ ശിക്ഷണപരമായ മേഖലയോ എന്നുള്ള ഒരു പുസ്തകമൊന്നുമല്ല, റോബിൻ ശർമ്മ എഴുതിയ ഒരു ബെസ്റ്റ് സെല്ലറാണ്. അവിടെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എയർപോർട്ടിലൊക്കെ ഈ ബൈക്കിൽ മുന്നിൽ കാണാം ഇതിൽ ബോധിച്ചോ അങ്ങനെ വായിച്ചു. അങ്ങനെയാണ് ഞാനത് വായിച്ചത്. അതിൻ്റെ എല്ലാ പോരായ്മകളും നമുക്ക് തൽക്കാലം മറന്നുകൊണ്ട് അതിൻ്റെ ഒരു പ്രധാന ആശയം, ഈ യൂണിയൻ മാനേജർ എന്ന് പറയുന്നത് വളരെ സക്സസ്ഫുൾ ആയിരുന്നു, ഒരു വലിയ ലോയർ. ഡിസൈഡ്സ് ടു ഗിവ് ഓഫീസ് വലിയ ലുക്രേറ്റീവ് പ്രൊഫഷൻ ആൻഡ് ഓൾ ദ പ്രൊഫഷണൽ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് മെറ്റീരിയൽ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് ഈ was unhappy and happiness led him to a spiritual search and that led him to Himalayas. Yogi Raman എന്ന് പറയുന്ന ഒരു ഫിക്ഷണൽ ക്യാരക്ടറിനെ ഒരു സന്യാസി വര്യനെ ഹിമാലയ സ്ഥാനങ്ങളിൽ കണ്ടുമുട്ടുന്നു. അപ്പോൾ അതിനുശേഷമുള്ള അവരുടെ ഒരു ഇൻട്രാക്ഷനിൽ നിന്ന് ചില ആധുനിക ജീവിതത്തിൻ്റെ ചില തത്വങ്ങളെ ഒരു മാനേജ്മെൻറ് ശൈലിയിലാണ് അവതരിപ്പിക്കും. ഈ ഒരു കാര്യം ഏതാണ്ട് കുറെ 20 വർഷങ്ങൾക്ക് മുമ്പ് റോഹിത് ശർമ്മ ബൈക്കിൽ എന്തോ ഇന്ത്യൻ ഓർജനാണെങ്കിലും ഒരു വെസ്റ്റേൺ ഒരു യൂത്തിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഏതാണ്ടൊക്കെ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ഒരു യൂത്ത് ഇവോൾവ് ചെയ്ത് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് വിചാരിക്കാനായിട്ട്. എന്നുവെച്ചാൽ ഈ മനുഷ്യൻ്റെ ചിന്തകളെയും അവൻ്റെ പെരുമാറ്റങ്ങളെയും സ്വാധീനിക്കുന്നത് അടിസ്ഥാനപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ ജീവശാസ്ത്രം തന്നെയാണ്. ആ ജീവശാസ്ത്രം രൂപപ്പെടുന്നത് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ജനിതക ശാസ്ത്രമാണ്. അപ്പം അത് ഒരുപാട് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ജനിതകമാണ്. മനുഷ്യൻ്റെ തലച്ചോറിനെ രൂപപ്പെടുത്തി ആ തലച്ചോറിൻ്റെ ആ രൂപപ്പെട്ട തലച്ചോറിൽ നിന്നുമാണ് ചിന്തകളും ഉണ്ടാകുന്നത്. ആ തലച്ചോറ് ചുറ്റുപാടുകളെ വിലയിരുത്തുന്നതിൽ നിന്നാണ് ചിന്തകളും പ്രതികരണങ്ങളും ഉണ്ടാകുന്നത്. ജനിതക ശാസ്ത്രത്തിൽ അല്ലെ മനുഷ്യൻ്റെ ജനറ്റിക്സിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷേ അവൻ്റെ ജനറ്റിക്സ് കഴിഞ്ഞാൽ പിന്നെ ആ മസ്തിഷ്കത്തെ ചിന്തകളെ പ്രതികരണങ്ങളെ രൂപപ്പെടുത്തുന്നത് അവൻ്റെ ചുറ്റുപാടുകളാണ്. പ്രത്യേകിച്ച് എർലി ഇയേഴ്സ് ഓഫ് ഡെവലപ്മെന്റ് മനുഷ്യ ശിശു അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം ഉണ്ടാകുന്ന ആദ്യ 10-15 വർഷങ്ങളുടെ രൂപപ്പെടൽ, ആ രൂപപ്പെടലില് വലിയൊരു മാറ്റം ഒരുപക്ഷെ മനുഷ്യ ചരിത്രം ഇതുവരെ കടന്നു പോകാത്ത രീതിയിലുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1990 ശേഷം ഉണ്ടായത് കഴിഞ്ഞ്, അതായത് ഇന്നിപ്പോ 20-30 വർഷം പ്രായമുള്ള ഒരു തലമുറയായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ ജീവിക്കുന്ന കാര്യം തന്നെ അതൊക്കെ അല്പം പിന്നിട്ട് വരാം. ഒരു ദിവസം അപ്പം ഈ രൂപപ്പെടുന്നതിനെ വളരെ സ്വാധീനിച്ച രണ്ട് കാര്യങ്ങളാണ്. ഒന്നാ ഒരു ഡിജിറ്റൽ വേൾഡുമായിട്ടുള്ള ഒരു സ്പോഷം മനുഷ്യന്റെ തലച്ചോറും ഡിജിറ്റൽ ടെക്നോളജിയുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ വളരെ നമ്മളെ
സങ്കല്പിക്കാവുന്നതിൽ അപ്പുറമായിട്ട് നമ്മുടെ കുട്ടികളുടെ തലച്ചോറിനെ ജനറ്റിക്സ് അവിടെ നിൽക്കുന്നുണ്ട് കൊളസ്ട്രോൾ. പക്ഷെ എപ്പിജനറ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില സങ്കല്പങ്ങൾ ഇപ്പോൾ പൊതുവായിട്ട് വരുന്നുണ്ട്. ജനറ്റിക്സ് ഏതാണ്ട് കുറച്ച് നിൽക്കുമ്പോൾ തന്നെ അതിന് മുകളിൽ രൂപപ്പെടുന്ന ഒരു സ്വാധീനം. അപ്പൊ അതിനകത്ത് ഡിജിറ്റലൈസേഷൻ, അതിന്റെ ആ ഡിജിറ്റൽ ടെക്നോളജി കൊണ്ടുവന്നിരിക്കുന്ന മാറ്റങ്ങളുടെ വ്യാപ്തവും അഴിയും എന്ന ഒരു പക്ഷേ ഊഹിക്കാൻ കഴിയുന്നില്ല. അപ്പുറം ഈ സമീപകാലങ്ങളിലായിട്ട് നടന്നു വരുന്ന ശാസ്ത്രീയ കോൺഫറൻസുകളിലെ ഒരു വലിയ ഒരു ചർച്ചാവിഷയം തന്നെയാണ് ഡിജിറ്റൽ ടെക്നോളജി ചേഞ്ചിങ് ഡോക്യുമെന്ററി. ആ തലച്ചോറ് ആ ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ യുവതലമുറയുടെ അവരുടെ അനുഭവങ്ങളെ അനുഭവങ്ങളാക്കി മാറ്റുന്ന ആ സർട്ടിഫിക്കറ്റുകൾ രൂപപ്പെടുന്നത് ഈ ഡിജിറ്റൽ ടെക്നോളജി കൂടിയാണ്. കഴിഞ്ഞ ഒരു കാലത്തിന് ഭാഗമായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസാണ്. രണ്ടാമത് അതിൻ്റെ തന്നെ ഒരു ഉപോൽപ്പന്നമായ അതിൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക ഡയമെൻഷൻസ് ഉണ്ടെങ്കിലാണ് ഗ്ലോബലൈസേഷൻ, വെസ്റ്റേണൈസേഷൻ. ഗ്ലോബലൈസേഷനെ പറ്റി വേണമെങ്കിൽ തർക്കിക്കാം, പക്ഷേ എങ്കിലും ഗ്ലോബലൈസേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഇത് നമ്മുടെ യുവതലമുറയെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ പണ്ട് ന്യൂയോർക്കിൽ വളർന്ന ഒരു കുട്ടിയും കോട്ടയം ടൗണിൽ വളരുന്ന ഒരു കുട്ടിയും എൻ്റെ വിദേശത്തിൻ്റെ ജന്മസ്ഥലമായ വളർത്താനും വളരുന്ന ഒരു കുട്ടിയുടെ ലോകങ്ങൾ വളരെ വ്യത്യസ്തമായിരുന്നു. ഇന്നിപ്പോൾ അവരുടെ ലോകങ്ങളിൽ വലിയ വ്യത്യസ്തമൊന്നുമില്ല. ഇടുക്കിയുടെ വളരെ വിദൂരമായ കോട്ടകളിൽ നിന്ന് വരുന്ന വളരെ ഉണക്കേറാം പോലെ എന്ന് വിശ്വസിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളും ന്യൂയോർക്ക് സിറ്റിയിൽ വളരുന്ന കുട്ടിയുടെയും ചിന്ത, അവരുടെ അനുഭവങ്ങൾ, അവരുടെ ലോകത്തെ പറ്റിയുള്ള സങ്കല്പങ്ങളൊക്കെ യുദ്ധത്തിനും ഒരു ചരിത്രത്തിനും ഒരു രാഷ്ട്രീയത്തിനും പറ്റാത്ത രീതിയിലുള്ള ഈ രണ്ട് സ്വാധീനങ്ങളും ഡിജിറ്റലൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ കൂടി രൂപപ്പെട്ട തലച്ചോറുകളാണ് ഇന്നത്തെ ചിന്തകളെ ഉത്പാദിപ്പിക്കുന്നത്, പ്രത്യേകങ്ങൾ ഉണ്ടാകുന്നത്. ഇതൊരു ഈ ഒരു അടിസ്ഥാന അറിവിൽ വേണം നമ്മൾ ഭാവിയെ പറ്റി ആശങ്കപ്പെടാനും ശുഭപ്രതീക്ഷകളെ കുറിച്ച് കൊടുക്കാനും. ആശങ്കകൾ ഒരുപാടുണ്ട്, ആശങ്കകളാണ് പലപ്പോഴും പങ്കുവയ്ക്കുന്നത്. പക്ഷേ അല്പം നമ്മളെ ശുഭ ചിന്തയുള്ളവരായിരിക്കണം. അതുകൊണ്ട് ശുഭമായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും സംസ്കരിക്കപ്പെട്ടു പോകുന്നുണ്ട്. എല്ലാം കുഴപ്പമാണ്, ഇന്റർനെറ്റ് അഡിക്ഷനാണ്, പ്രണയം പകയാണ്, നമ്മളെങ്ങോട്ടാണ് പോകുന്നത്, ഒരുപാട് രാസവസ്തുക്കളുടെ ഉപയോഗം കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ വളരെയധികം നമ്മുടെ ആകുല ചിന്തരാക്കുന്ന കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനകത്ത് ശുഭകരമായ പല കാര്യങ്ങളുണ്ടെന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്നു. അങ്ങനെ വരുന്ന ആ ഒരു ശുഭകരമായ കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ക്രൈസ്തവ ആധ്യാത്മികതയുമായിട്ട് പ്രത്യേകിച്ച് ഓർത്തഡോക്സിയുമായിട്ടൊക്കെ ഒന്ന് ചേർത്ത് ചിന്തിച്ചു കഴിയുമ്പോൾ ഒരുപാട് സാധ്യതകളുള്ള ഒരു യുഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നതെന്ന് വേണം ഇത് ചിന്തിക്കാനായിട്ട്. ഈ ആധ്യാത്മികത മെന്റലിന്റെയൊക്കെ വളരെ പര്യപ്പുറങ്ങളിലോ വലിയ നമ്മള് അതിന്റെ പുറപ്പോക്കലായിരുന്നു. പക്ഷെ ഇപ്പോ അടുത്ത കാലത്ത് നടത്തുന്ന മെന്റൽ കോൺഫറൻസുകളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻട്രാക്ഷനെല്ലാം ഈ സ്പിരിച്വാലിറ്റിക്ക് വളരെ ബഹുമാന്യമായ ഒരു സ്ഥാനം വരുന്നുണ്ട്. ഞാൻ രണ്ടു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ നടന്നൊരു കോൺഫറൻസില് അതിൻ്റെ മേജർ തീം സെഷനിൽ തന്നെ സ്പിരിച്വാലിറ്റിയുടെ ഒരു സെഷൻ വന്നു. എനിക്ക് കുറച്ച് പെട്ടെന്ന് ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ ആശയവിനിമയം നടത്തി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വെച്ചാൽ എനിക്ക് വളരെ ചില മൊഴി മുത്തുകളും പണിമുത്തുകളൊക്കെ തന്നു. അത് എനിക്ക് അവിടെ അവതരിപ്പിക്കാനായിട്ട് സാധിച്ചു. ഞാൻ അവിടെ നന്ദി കൂടെ പറയാനായിട്ട് ഉപയോഗിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് ഈ സ്പിരിച്വാലിറ്റി, അതായത് ആധുനിക തലമുറയുടെ ക്രൈസിസ്, ക്രിസ്റ്റോഡിൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരു സെക്ഷൽ കോൺഫ്ലിക്റ്റുകളൊക്കെ ഇന്ന് ഏറെക്കുറെ പ്രസക്തമായിരിക്കും. ഇന്ന് പ്രസക്തമായിട്ട് വരുന്നത് യുവതലമുറയുടെ സ്പിരിച്വൽ കോൺഫ്ലിക്റ്റുകളാണ്. ഇപ്പം ഈ കോവിഡ് പറഞ്ഞ യൂലിയൻ മാനിൽ അനുഭവിച്ചിരുന്ന സ്പിരിച്വൽ ഇപ്പം 50 വയസ്സിന് 50 വയസ്സിന് മുകളിലുള്ള യുവതലമുറയ്ക്ക് അച്ചീവ്മെന്റ്സ് ആയിരുന്നു അവരുടെ മുതൽ തലമുറ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അച്ചീവ് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് അച്ചീവ് എന്തെങ്കിലും സക്സസ്. ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഇപ്പോഴത്തെ തലമുറ അച്ചീവ്മെന്റ്സ് എന്ന കാര്യമൊക്കെ അവർ വിലമതിക്കുന്നത് അവരുടെ ജീവിതത്തിലെ ചില അവർ പലപ്പോഴും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എന്ന് എഴുതി തള്ളിയിരിക്കുന്ന ഒരു തലമുറയാണ് ഒരു 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ. അതൊരു പരിധിയൊരു കറക്റ്ററാണ്. പലപ്പോഴും 20 വയസ്സായാലും 25 വയസ്സായാലും
അവരോട് ചോദിച്ചാൽ ഓക്കെ, അവരുടെ പേരൻസിനെ അറിയിക്കാതെ അവരെ പലപ്പോഴും ഒരു നല്ല ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ അവർക്ക് അതിനുള്ള സ്റ്റിപ്പായൊന്നുമില്ല. അവരുടെ അച്ചീവ്മെന്റ് വേണ്ടി അവരെ ഒരുപാട് തള്ളുന്നുണ്ട് സ്കൂൾ സിസ്റ്റം. അവരുടെ കൾച്ചറൽ എക്സ്പെക്ടേഷൻ 40 വയസ്സ് മുകളിലൂടെയാണല്ലോ കൾച്ചർ, 40 വയസ്സ് മുകളിലുള്ള കൾച്ചറിന്റെ ഉടമസ്ഥന്മാർ അവരെ നമ്മളെ തള്ളി അവരെ തള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ എല്ലാ എക്സ്പെക്ടേഷൻസിനെ ഈ കുട്ടികൾക്ക് വാസ്തവത്തിൽ പുച്ഛമാണ്. അവരുടെ നന്മകൊണ്ട് അവരെ പുച്ഛം പുറത്താണെങ്കിൽ ഈ തലമുറ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ബസിയുടെ ഒരു മീറ്റിംഗിൽ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞൊരു വളരെ നല്ലൊരു കാര്യം, ഒരുപാട് നല്ല ക്വാളിറ്റീസ് ഉണ്ട്. നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റീസ് ബ്രൂട്ടലി ഓണസ്റ്റ്, ജനറലി എക്സെപ്ഷൻസ് ഒക്കെ കാണും, ബ്രൂട്ടൽ ഓണസ്റ്റ്നെസ്. അവർക്ക് ഇഷ്ടമുള്ളതിനെ ഇഷ്ടമുണ്ടെന്നോ ഇഷ്ടമില്ലാത്തതിനെ ഇഷ്ടമില്ലാന്ന് പറയാനായിട്ട് അവരെ ഒന്നും നിർബന്ധിതരാണ്. അതൊരു വലിയ ലിബറേഷനാണ്, അവരുടെ മനസ്സിൻ്റെ ഒരു ലിബറേഷനാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ യാഥാസ്ഥിതികതയ്ക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും അത് തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. അത് ബ്രൂട്ടൽ ഓണസ്റ്റി. നമ്മള് ക്ലാസ്സിലൊക്കെ ഫീഡ്ബാക്ക് സിസ്റ്റം ഉണ്ടാക്കണമെന്ന്. ആ ഫീഡ്ബാക്ക് സിസ്റ്റം ആദ്യം കുറച്ച് നാൾ ഓടിക്കഴിഞ്ഞപ്പോഴത്തേന് അധ്യാപകർ തന്നെ എതിർക്കാൻ തുടങ്ങി. ഇതുപോലത്തെ കൈൻഡ് ഓഫ് ഫീഡ്ബാക്ക്സ് അതൊക്കെ പഴയ കാലത്തെ കുട്ടികളൊക്കെ ആണെങ്കിൽ എക്സലന്റ് ക്ലാസ് വരെയും വളരെ വേസ്റ്റായിരുന്നു, ഒന്നിനും കൊള്ളില്ല എന്ന് പറയാനായിട്ട് അവരുടെ പരീക്ഷകരായിട്ടിരിക്കുന്ന എക്സാമിനേഷനെ പറ്റി പറയാനാവുള്ള ധൈര്യം അല്ലെ സംതിങ് വിച്ച് അല്ലേ. രണ്ടാമത് അവരുടെ ഒരു ടോളറൻസ് വളരെ കൂടുതലായിട്ട് വരുന്നൊരു കാര്യമാണ്. അവർക്ക് നമ്മുടെ ഇൻട്രോളറൻസുകൾക്ക് ഒന്നും ഉയർത്തില്ല. ഏറ്റവും ആളൊരു സമീപകാല ഉദാഹരണമാണ് നമ്മുടെ ഈ ജെൻഡർ ഇഷ്യൂസ്. ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ഇത് മാത്രം അത് KCC-യുടെ ഒക്കെ ഒരു രീതിയിൽ അതിനെ ടേക്കപ്പ് ചെയ്തൊക്കെ പല അതിശയമായിട്ടാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അത് അത്രയും ഒരു ടോളറൻസ് ആയിട്ട് എടുക്കാൻ പോകാറ്. പക്ഷെ അത് നമ്മുടെ സെമിനാരിൽ ഒരു പ്രോഗ്രാംസ് ഒക്കെ ആണ്. പക്ഷെ ഇപ്പോഴും അത് ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ഒരു യങ്ങർ ജനറേഷൻ അതിന് സാധിക്കുന്നുണ്ട്. അവരുടെ ഒരു ജെൻഡറിന്റെ കാര്യത്തിൽ വന്നിരിക്കുന്ന ആ ഒരു മെയിൽ ഫിനിമയിൽ നല്ല ഡൈക്കോട്ടമസ് തിരി അതിനെ അവർക്ക് മറികടക്കാൻ സാധിക്കും. തെറ്റേ ശരി നന്മതിന്മ ആണെന്നുണ്ടെങ്കിൽ തുടർന്ന ദ്വന്ദ് ഭാഗങ്ങളെല്ലാം മറികടക്കാനായിട്ട് സാധിക്കുന്ന ഒരു ലെവലിലേക്ക് അവർ എത്തുന്നുണ്ട്. അപ്പൊ ഇത് വലിയൊരു സംഗതിയാണ്. അവരുടെ ഒരു ഒരു തിങ്കിങ് ലെവല് അവർക്ക് വ്യത്യാസമായിട്ടുള്ളത്. മൂന്നാമത്തെ സെൻസ് ഓഫ് ജസ്റ്റിസ് ആണ്. ആ സെൻസ് ഓഫ് ജസ്റ്റിസ് നമ്മളൊക്കെ പലരും ഈ നീതി പണ്ഡിതം മന്യൻ എന്ന് പറയുന്നത് നീതി മന്യൻ എന്ന് പറഞ്ഞ ഒരു വാക്കുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. നീതിമന്യന്മാരാണ് നമ്മൾ പറഞ്ഞത്, ഒരു നീതിക്ക് വേണ്ടിയാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിലുള്ള ഒരു നീതിയോടില്ല. പക്ഷേ അവർക്ക് വളരെ ഒരു സെൻസ് ഓഫ് ജസ്റ്റിസ് ഉണ്ട്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മാസ് ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ നമ്മൾ എത്ര വിളിച്ചാലും ആയാത്ത പറയാത്ത കാര്യങ്ങളാണ് നമ്മുടെ തന്നെ സഹോദരങ്ങൾ. പക്ഷെ ഇതൊക്കെ അവർക്ക് ഒരാളെ അംഗത്തിൽ വിളിക്കാനായിട്ടോ അവരുടെ ഒപ്പം എത്തി കുടിക്കാനോ ഒരു ഭക്ഷണത്തോ ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കാനും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന എനിക്ക് സത്യസന്ധമായിട്ട് പറയാം എനിക്ക് സാധിക്കാത്ത കാര്യമാണ്. അതുപോലെ എത്ര ഉപസാരിച്ചാലും തീരാത്ത ഒരു ഭാവമാണ് ഈ എത്ര ഒരു വ്യത്യാസമാണ്. മറ്റൊന്ന് അവരുടെ അച്ഛൻ്റെ സൂചിപ്പിച്ചൊരു സംഗതി, അവരുടെ മെറ്റീരിയൽ പൊസിഷൻസ്. അവർക്ക് ചില ബ്രാൻഡഡ് ടീഷർട്ട് ഒക്കെ ഇടുമായിരിക്കും, പക്ഷെ നമ്മൾ ഒരു രണ്ട് മൂന്ന് ജീൻസ് ഒക്കെ ഉള്ളൂ. അവർ ഒരു പെട്ടിക്ക് നടത്തുന്നൊന്നും ഇല്ല. അവർക്കൊരു ഷൂക്കിപ്പോൾ അത് പാക്ക് ചെയ്ത് എവിടെ വേണമെങ്കിലും പോകാം. ഉള്ളത് നല്ലതായിരിക്കണം, അതിനകത്ത് അവരുടേതായ പ്രിഫറൻസ് ഒക്കെ ഉള്ളതല്ലാതെ ഇതൊക്കെ കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ ഒരു നമ്മളവരുടെ മൊബൈൽ ഫോണിന് വില കൂടിയതാണെന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഷൂസിന് വില കൂടുതലാണെന്ന് പറയുമെങ്കിലും ഈ അനാവശ്യമായ ആഭരണങ്ങൾ ഇതിലൊക്കെ ട്യൂലർ മോഡൽ അനുഭവം ഉണ്ടാവും. അപ്പം ജ്വല്ലറി എന്ന് പറയുന്ന സാധനം നമ്മൾ വാങ്ങിച്ചു വെക്കാമെന്നുള്ളതല്ലാതെ അവർ തിരിഞ്ഞു പോലും നോക്കത്തില്ല. അതിന് വാല്യൂ പോയി. അപ്പൊ അതിന്റെ അങ്ങനെയുള്ള ഇതിലെ കൺസെപ്റ്റ് മിനിമലിസ്റ്റിക് തിങ്കിങ്. എനിക്ക് വലിയ വണ്ടി മേടിക്കണം അതൊന്നും ഇല്ല. അവർക്ക് ടൂറ് പിടിച്ചു കഴിഞ്ഞാൽ അവിടെ വേണമെങ്കിൽ പോവാം. ദാറ്റ്സ് ഓൾ. പൈസയുടെ ഓണ വെയിറ്റ്. ഇപ്പൊ ഇങ്ങനെ വരുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ആൻഡ് ദെയർ കമ്പാഷൻ
വളരെ വളരെ സെൽഫിഷൊക്കെ ആയിട്ട് പറയാം. പക്ഷെ 2018 വെള്ളപ്പൊക്കം വന്നപ്പോൾ ഈ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ചാടി ഇറങ്ങി വന്നത്. അവരവരുടെ ഓവിലിരുന്ന് കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് കോർഡിനേറ്റ് ചെയ്ത് കൂടാതെ റെസ്ക്യൂ സ്റ്റേഷൻസ് ഇത് മാത്രം ചെയ്തുള്ളതായിരുന്നു. സോ ദ സെൻസ് ഓഫ് കമ്പാഷൻ അവർക്ക് വരുന്ന കമ്പാഷൻ ഒക്കെ ദാറ്റ് ഈസ് സംതിങ് അത് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ കാണുന്ന ഒരു കാര്യമാണ്. പേരിനെങ്കിൽ ഒരുപാട് കുട്ടികൾ മെഡിക്കൽ സ്റ്റുഡൻസ് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി അവരുടെ മുമ്പിൽ വെച്ച് അവർ ചെയ്യുന്നില്ല. ബട്ട് റിയലി വെരി കമ്പാഷൻ പറഞ്ഞോ ബൈബിൾ അബ്രഹാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അവരുടെ ഭംഗിയായിട്ട് ഒരു പള്ളിയിൽ പോകാത്ത കുട്ടികൾ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ വെർച്യൂസോ ഒരു മോഡേൺ ഒരു ന്യൂ ജനറേഷനാണ് വിജയം. റിയലി വി ഷുഡ് ഓൾ അപ്രീഷിയേറ്റ്. ഞാൻ പെട്ടെന്ന് ഒരു റിഫ്ലക്ഷനിൽ ഓർമ്മ വന്ന ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ ഇൻ സെർച്ച് ഓഫ് ദർ സ്പിരിച്വൽ ക്രൈസിസ്. മൈൻഡ് ഫുൾനെസ് എന്ന് പറയുന്ന ഒരു പുതിയ കൺസെപ്റ്റ്, പുതിയതല്ല അത് ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി പഴയ ഒരു ബുദ്ധിസ്റ്റ് സങ്കല്പമാണ്, ഒരു പൗരസ്റ്റ് സങ്കല്പമാണ്. അത് മറ്റെല്ലാ തരത്തിലുള്ള സൈക്കോതെറാപ്പികൾക്കും അപ്പുറമായിട്ട് മൈൻഡ് ഫുൾനെസ് കിട്ടിയിരിക്കുന്ന ഒരു അംഗീകാരം. അത് മീനിങ് ആൻഡ് പർപ്പസ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു ചോദ്യങ്ങളൊക്കെ അതിനെ അവർ ഗൗരവമായിട്ട് സമീപിക്കുന്നു. പ്രോബ്ലം ന്യൂ ജനറേഷൻ്റെ അല്ല, അവരോട് കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. നമ്മളുടെ തലച്ചോറുകൾക്കും നമ്മളുടെ ചിന്തകൾക്കും നമ്മൾ പരിശീലിച്ച ചില റിച്വലിസ്റ്റിക് സ്പിരിച്വാലിറ്റികൾക്കും അതിലേക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണോ എന്ന് ഞാൻ ചിലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. ഇപ്പം അവരുടേതായ മാനസിക സംഘർഷങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഹൗ ഓണസ്റ്റിസ്റ്റ് ഹൗ കമ്പാഷനേറ്റ് ദേ ആർ, ദ കൈൻഡ് ഓഫ് ജസ്റ്റ് സെൻസ് ഓഫ് ജസ്റ്റിസ്, ദ ടോളറൻസ്, ദ ലവ് ഫോർ പീസ്, ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ പൗരസ്ത്യ ആധ്യാത്മികതയുമായിട്ടും അല്ലെങ്കിൽ ഓർത്തഡോക്സിന്റെ സങ്കല്പങ്ങളുമായിട്ടും വളരെ ചേർന്ന് പോകുന്ന വളരെയധികം ചേർന്ന് പോകുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു യുവതലമുറയുടെ വളരെ പോസിറ്റീവായിട്ടുള്ള ഈ ഒരു ചേഞ്ചിനെ നമ്മളുടെ സഭയുടെയും നമ്മുടെ ആധ്യാത്മികതയുടെയും ഒക്കെ തലങ്ങളുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് ഹിസ്റ്റോറിയൽ ചാലഞ്ച്. അല്ലാതെ നമ്മുടെ പഴയ പ്രോഗ്രാമിലുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ തലമുറയിലേക്ക് നമ്മൾ ഒരു അനുസരണത്തിൻ്റെയോ അക്ഷരത്തിൻ്റെയോ ഡിസിപ്ലിൻ്റെയോ പേരിൽ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കും, കണക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കണക്റ്റാവില്ല എന്നുള്ളൊരു വാസ്തവം. സോ അതിലേക്കുള്ള ചിന്തമാണ് നമുക്ക് പറയുന്നത്. ഹൗ ടു കണക്ട് ദി വെർച്യൂസ്, ദ ന്യൂ ഫോം വെർച്യൂസ് ഓഫ് ദി ന്യൂ ജനറേഷൻ വിത്ത് ദി ബേസിക് സ്പിരിറ്റ് ഓഫ് സംതിങ് ഈസ് ഈസ് റിയലി വർക്കബിൾ എന്നുള്ളത് തന്നെയാണ് എനിക്ക് മറ്റേത് പത്ത് ജില്ലകളെക്കാളും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഇണങ്ങിപ്പോകുന്നത് ഓർത്തഡോക്സിയുമായിട്ട് യഥാർത്ഥത്തിലുള്ള സ്പിരിറ്റുമായിട്ട് ആയിരിക്കും എന്നുള്ള ഒരു ശുഭചിന്ത അവതരിപ്പിച്ചുകൊണ്ട് വർക്ക് അവസാനിക്കും. എന്താ അച്ഛനെ ഈ ആശംസകളും അനുമോദനങ്ങളും ഒന്നും ഇഷ്ടം ജനുവിനെ ഇഷ്ടപ്പെടാത്ത ആളാണ് എങ്കിലും ഒരുപാട് അച്ഛനാണ് അതുപോലെയുള്ള സ്നേഹം ആദര ബഹുമാനങ്ങൾ അർപ്പിക്കുന്നു. തീരുമാനിച്ച് എത്തിയില്ല അല്ലേ ഈ മനസ്സിലാക്കാനുള്ള എല്ലാ അഭിനന്ദനങ്ങളും നമ്മളായിട്ട് പറഞ്ഞുകൊണ്ട് താങ്ക് യു. ഈ ഡിജിറ്റൽ വേൾഡിൽ ഗ്ലോബലൈസേഷന്റെ ഇൻഫ്ലുവൻസിൽ ജീവിക്കുന്ന സെൻസ് ഓഫ് ജസ്റ്റിസ് ഉള്ള പോസിറ്റീവ് എഫക്റ്റീവായിട്ട് യൂണിവേഴ്സിറ്റിക്കായിട്ട് കമ്മിറ്റഡ് ആയിട്ട് പാഷനേറ്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു ജനറേഷൻ എന്റെ ഒരു ആത്മാർത്ഥമായ ഒരു ചിന്ത രണ്ടു തരത്തിലാണ്. ഒന്ന്, ഡു ദേ ഹാവ് ദി സ്പേസ് ഇൻ അവർ ചർച്ച് എന്നുള്ളത്. രണ്ടൊരു വിയോജിപ്പാണ്. സാറ് പറയുന്നത് പോലെ അവർക്കൊരു സ്പിരിച്വൽ ക്രൈസിസോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നമ്മുടെ വളരെ കൃത്യമായ ഫോക്കസ് ഉണ്ട് സ്പിരിച്വാലിറ്റിയിൽ നിന്നുള്ള. പക്ഷെ നമുക്ക് മനസ്സിലാക്കാത്ത തരത്തിലുള്ള ഒരു ഏരിയ അവർ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാൻ കാര്യം, ഞാൻ സാറ് പറഞ്ഞ മൈൻഡ്ഫുൾനെസിന്റെ ചില വർക്ക്ഷോപ്പില് പങ്കെടുത്തിട്ടുണ്ട്, വിവാസന മെഡിറ്റേഷന്റെ ചെയ്തിട്ടുണ്ട്. അവിടെയെല്ലാം ഞാൻ കണ്ടിട്ടുള്ളത് 30-ലും 35-ലും താഴെയുള്ള പ്രൊഫഷണൽസ് ആണ്. ഒരിക്കലും കോർപ്പറേറ്റ് നിർബന്ധിച്ചു വിടുന്നതല്ല, അവർക്ക് അവരുടെയായിട്ടുള്ള കൃത്യമായ ഒരു സ്പിരിച്വൽ ഐഡിയ ഉണ്ട്. വേണമെങ്കിൽ പറയാവുന്ന ദേ ആർ റിയലി സ്പിരിച്വലി അഡ്വഞ്ചറസ്. അപ്പൊ ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ നമുക്കുണ്ട്. അപ്പോ എന്റെ ഒരു ഇത് കേൾക്കുമ്പോഴുള്ളത്
ഇങ്ങനെയുള്ളവർക്ക് എവിടെയാണ് ഓർത്തഡോക്സ് അഫീലിയൻസ് പ്ലേസ്? രണ്ട്, അവരുടെ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ അവരുടെ സ്പിരിച്വൽ സ്പേസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണോ അവർ ക്രൈസിസിലാണെന്ന് നമ്മൾ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? ഒരുപക്ഷെ നമ്മളെക്കാളും മുമ്പേ വളർത്തുന്നത് കൊണ്ടാണോ നമുക്കറിയാതെ പോകുന്ന മനുഷ്യരെ കുറിച്ച് അങ്ങനെയുള്ള ഒരു മുൻവിധിയോടുകൂടി നമ്മൾ ശ്രമിക്കുന്നു എന്നുള്ളത്. കഴിഞ്ഞ ആഴ്ച പൗലോസ് മാർഗദോലോസ് ക്രമീയരുടെ ഓർമ്മ ദിനം സെമിനാരിൽ കൊണ്ടാടുകയായിരുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ തിരുമേനെ കുറിച്ച് ഒന്ന് ഓർക്കാനും അത്ഭുത ധ്യാനിക്കാനും ഒക്കെ ഒരവസരം കിട്ടി. തിരുമേനിക്ക് വളരെ താല്പര്യമുള്ള ഒരു ഏരിയ ആയിരുന്നു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് എന്താണ്. വാട്ട് മേക്സ് മാൻ വാട്ട് ഹി ഈസ്, ഇസ് ഇറ്റ് നേച്ചർ, ഹിസ് ജീൻസ് ഓർ നർച്ചർ, ദി വേ ഇൻ വിച്ച് ഈസ് ബോർൺ. ഒരു കാലഘട്ടത്തിൽ നേച്ചർ എന്നാണെന്നു പ്രൊഡോമിനൻസ്, അതിൽ നിന്ന് നമ്മൾ ഒത്തിരി മുൻപോട്ട് പോയി. ഇറ്റ്സ് നോട്ട് മിയർലി യുവർ ജീൻസ്, ഓൾസോ ദി വേ ഇൻ വിച്ച് യു ആർ ബോർൺ, നർച്ചർ. ഫോർ എ ലോങ് ടൈം ദ ഡിബേറ്റ് വാസ് നേച്ചർ വേഴ്സസ് നേച്ചർ. And Trimani made it very clear, it is not nature versus nature, it's nature and nurture. Both has happened. And Dr. Vargeswaru spoke about an important new dimension of the nurture of the present day, that is the digitalization. So the children of our time have a new dimension, a new aspect of nurture. Digitalization, it's just very good, very good sight, also very unfortunate consequences. In Vivasana, we get several calls from parents about net addiction and gadget addiction. There is a single mother living, single mother in the sense that the husband is no more, but she lives with two children in Kottayam. She always writes the son is in front of the gadget throughout the day and the night. He normally goes to sleep, she said, at 6 a.m. in the morning. Then she wakes up for the morning prayer. He said, okay, I'm going to sleep. This is something which is happening in several families in our society. We need to be concerned about that. Vivasana is naturally concerned about that. I'm extremely glad that Dr. Vargeswaru has pointed out several points which are hopeful in the about the new generation. Let us thank God for that. Thank you. Thank you. ക്രിസ്തീയ സഭകളെ സഭാസ്ഥാനീയരും സഭാമംഗളായ ഞങ്ങളൊക്കെയും ഞാൻ ഉൾപ്പെടെ അടിവരയുണ്ട്. യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തുവിൻ്റെ ജീവിത മാതൃകയെയും സന്ദേശങ്ങളെയും യഥാരോഗ്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഭാവി തലമുറയ്ക്ക് മൂന്നാം തരം മാതൃകയാണ്. അങ്ങനെ സംഭവിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അവർ ഞങ്ങൾ ഓരോരുത്തരും വ്യക്തികളായിട്ടും സഭയായിട്ടും ആ വിളിയും സാക്ഷ്യവും മറക്കാതെ മുന്നോട്ട് പോകാമെന്നുള്ള ഒരു ലളിതമായ കാര്യം ചെയ്താണ് വലിയ ആഴമായ ചർച്ചകളോ പാണ്ഡിത്യത്തിലോ ഒന്നും വലിയ പ്രസക്തി അതിന് പ്രസക്തിയുണ്ട്, തീർച്ചയായും ഡൗൺ ടു എർത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ഏതൊരുത്തിനെ ലളിതമായ ജീവിതത്തിനെ പറ്റി പറഞ്ഞു, പെട്രോളിന്റെ ഉപയോഗം 1/4 ആയി കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജിനെ പറ്റി പറഞ്ഞു, കുതിരത്തിനകത്ത് സിമ്പിൾ കെമിസ്ട്രിയാണ് കണക്കുകൂട്ടി പറഞ്ഞിട്ടുണ്ട്,
ഒരു ലിറ്റർ പെട്രോൾ തട്ടുമ്പോൾ ഏകദേശം 2.5 kg ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്ന് എടുക്കുകയും ഏകദേശം അത്രയും കിലോഗ്രാം തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഹൊർത്തുകയും ചെയ്യും. ക്ലൈമറ്റിനെ പറ്റിയൊക്കെ നമുക്കൊക്കെ ആശങ്കയുണ്ട്. ഓരോരുത്തരും ഒരു വർഷം ഇത്ര ലിറ്റർ പെട്രോൾ ഞാൻ കുറച്ച് ഉപയോഗിക്കൂ എന്നൊന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രോഗമായിട്ടായിരിക്കണം ലഭ്യമെന്നുള്ളതിന്. മറ്റുള്ളവരെ ആരെയും കറക്റ്റ് ചെയ്യാനോ നമുക്ക് നിർത്തുകയാണ്. പക്ഷെ ഓരോരുത്തർക്കും ഒരു പ്രോബ്ലം, എല്ലാവരും സൈക്കിളോ യാത്ര ചെയ്യണമെന്നോ കാർ ഉപയോഗിക്കണമെന്നോ അല്ലായിരുന്നു. പക്ഷേ മിനിമലിസം അതുപോലെ ജീവിതത്തിൽ ലളിതമായിട്ട് ജീവിക്കുവാൻ അധികം റെസ്പോൺസൊന്നും വരില്ല, എല്ലാവർക്കും മിച്ചം വെക്കാൻ സാധിക്കും. നിങ്ങളും പോയി അങ്ങനെ തന്നെ ചെയ്യുന്നു. എൻ്റെ ഈ ചെറിയ സഹോദരന്മാർ എത്ര സ്നേഹവായ്പകളാണ് നല്ലത്, എൻ്റെ ഈ ചെറിയ സഹോദരന്മാർ എൻ്റെ ഈ ചെറിയ സഹോദരന്മാരുടെ ചിലതൊക്കെ വിളിക്കാവുന്ന ചെയ്യുക. ഇതൊക്കെ വന്നിട്ട് ഏതൊക്കെ എത്ര സഭാസ്ഥാനീയത്തിൽ എത്ര നിങ്ങളുടെ സ്ഥാനത്തായാലും ഞങ്ങൾ എത്ര പഠിച്ചു അധ്യാപകന പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് നടന്നെങ്കിൽ നടന്നാലും ഒന്നൊരു പ്രയോജനം വളരെ ലളിതമായിട്ട് ഈ ബൈബിളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. അതിനകത്ത് ഏതാനും ചാപ്റ്റേഴ്സെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മനസ്സിൽ ആഴമായിട്ട് ഉറക്കാത്ത രീതിയിൽ സൺഡേ സ്കൂൾ ക്ലാസ്സുകളിലെ സഭാചരിത്രത്തിന് പ്രാധാന്യം ഉണ്ട് ആയിക്കോട്ടെ. പക്ഷെ ബിൽ ആ പ്രയോറിറ്റി അനുസരിച്ച് ഈ ആ സർവനുള്ള മൗണ്ട് എന്നുള്ളതിനകത്ത് എങ്കിലും മാത്രം സെയിൻറ്റ് ജോണിൻ്റെ ഹോസ്റ്റലില് 14, 15, 16 മാത്രമായിരുന്നു മതി. അതിനുള്ളൊരു എംഫസിസ് കൊടുത്ത് കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് അത് ഒന്ന് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നുള്ളത് തന്നെ ഞാൻ പറയുന്നു. ഒന്ന് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ പ്രായം പോലെ പ്രത്യാശയ്ക്ക് വകയുണ്ട്. അതല്ലാതെ യൂത്തിൻ്റെ നേരെ ഇങ്ങനെ വീണ്ടും കഴിയുമ്പോൾ മറക്കുന്ന ഒരു കാര്യം മൂന്ന് വരകളും ശക്തമായിട്ട് എൻ്റെ നേരെയാണെന്നുള്ളത് ഞാൻ മറക്കരുത്. ഞങ്ങൾ അധ്യാപകരും റെസ്പോൺസിബിളാണ്. ഇവിടെ പേരൻസ് അധ്യാപകരെ സ്പിരിച്വൽ ലീഡേഴ്സ് സോഷ്യൽ ലീഡേഴ്സോ പൊളിറ്റിക് ലീഡേഴ്സ് നമുക്ക് പറയും. പക്ഷെ അധ്യാപകർ വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. ഇങ്ങനെ ചൂണ്ടുന്ന നോക്കുമ്പോൾ വളരെ വളരെ സൂക്ഷിക്കണം ഞാൻ എന്നുള്ളത് എന്നെ സ്വയമേവ ഓർപ്പിച്ചുകൊണ്ടും എൻ്റെ എളിയ അഭിപ്രായം ഷെയർ ചെയ്തുകൊണ്ടും എൻ്റെ വളരെ പറഞ്ഞിരുന്ന ചിന്തയാണ്. നമ്മൾ പുതുമത്സരത്തിലേക്ക് കൂടി കടന്നു പോവുകയാണ്. നമ്മൾ ഈ സൊസൈറ്റിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരുപക്ഷെ മുതിർന്ന തലമുറയുടെ ഒരു വലിയ പരാതി നമ്മുടെ ഭാവി തലമുറയെ കുറിച്ചുള്ള ആശങ്കകളാണ്. അവര് നമ്മുടെ പ്രതീക്ഷയ്ക്ക് തീരുന്നില്ല. അവര് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ നവ മാധ്യമങ്ങൾക്ക് അടിമകളാണ്. ഭാവി എന്തായിത്തീരുമെന്നൊരു വലിയ ചോദ്യം ഉയർത്തുന്നുണ്ട്. ഡോക്ടർ സൂചിപ്പിച്ച വളരെ പോസിറ്റീവായ ചിന്തകളോട് ചേർത്ത് ഞാൻ എളിയ ഒന്ന് രണ്ട് അനുഭവങ്ങൾ പറയാനാണ് എഴുതുന്നത്. ഒന്ന്, നമ്മുടെ പുതിയ തലമുറ നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ പഴയ തലമുറ പോലെയല്ല, പുതിയ തലമുറ പഴയ തലമുറ പോലെയല്ല. ഞാൻ അടുത്ത വരി പറയും, അവർ അതിനേക്കാൾ നല്ല കുട്ടികളാണ് എന്നുള്ളത്. ഉദാഹരണത്തിന്, ഈ അടുത്ത സമയത്ത് ഞാൻ എൻ്റെ ഒരു വിദ്യാർത്ഥി മുടി വളർത്തി ക്ലാസ്സിലെ വളരെ നീട്ടി വളർത്തി ക്ലാസ്സിൽ തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവന്റെ മെലിഞ്ഞ ശരീരപ്രകൃതിക്ക് അവന്റെ നീണ്ട മുടി ചെയ്തതില്ല. എന്റെ കൂടെയുള്ള അധ്യാപകരൊക്കെ പറഞ്ഞാൽ ഈ മുടി വളർത്തി നടക്കുന്ന കുട്ടികളെ സൂക്ഷിക്കണം, ഇവരാണ് ഈ ലഹരി ഉപയോഗിക്കുന്ന കൂട്ടത്തിലൊക്കെ പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവരെ നമുക്കൊന്ന് ഒന്ന് നന്നായിട്ട് ഇവരെ നിരീക്ഷിക്കണം എന്ന് പറഞ്ഞു. അതായത് ഞങ്ങൾ നിരീക്ഷിക്കാൻ തുടങ്ങിയത് ലഹരി ഉപയോഗിക്കുന്നതായിട്ടൊന്നും കണ്ടെത്തിയില്ല. അപ്പൊ ഞാൻ അവരെ വിളിച്ചിട്ട് വളരെ സ്നേഹത്തോടെ പറഞ്ഞു, മോനെ നീ മുടി വെട്ടിയിട്ട് വരണം, കാരണം നിന്റെ ഈ മനോഹരമായ ഈ മുഖമൊക്കെ ഒന്ന് കാരണമായി മുടിയൊക്കെ വെക്കണം, നിനക്ക് അതിന് പൈസ വേണമെങ്കിൽ ഞാൻ തരാം എന്ന് പറഞ്ഞു. അപ്പൊ അവൻ ചിരിച്ചു. ചിരിച്ചിട്ട് പറഞ്ഞ സാറെ ഞാൻ കുറച്ചുകൂടെ വളർത്തിയിട്ടില്ല, വെട്ടാതെ സാറ് നിർബന്ധിക്കരുത് എന്നുള്ളത്. നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ കുട്ടികളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ അഭിമാനത്തെ മാനിക്കണമെന്ന് ഞാൻ അവൻ അവൻ പറഞ്ഞ മറുപടിയൊക്കെ കൂടെയുള്ള അധ്യാപകരോട് പറയുകയും ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവൻ മുടി വെട്ടിയിട്ട് വന്നു. കൂട്ടുകാരൻ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്, അവൻ മുടി വളർത്തിയത് ക്യാൻസർ പേഷ്യൻസിന് മുടി ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്.
പക്ഷെ ആ ഒരു അവന്റെ മനസ്സിലുള്ള ആ ചിന്തയെ ഈ സൊസൈറ്റി കാണുന്നത് അവൻ മയക്കുമരുന്നിനോ അല്ലെങ്കിൽ കഞ്ചാവിനോ ഒക്കെ അടിമയാകാനുള്ള ആ ഗ്രൂപ്പിലുള്ള ആളായിരിക്കും എന്നുള്ള ഒരു കണ്ണുകളോടെയാണ് നമ്മൾ അവരെ നോക്കി കാണുന്നത്. ഈ ഒരു വലിയ വ്യത്യാസം നമ്മുടെ ഈ പുതിയ തലമുറയുടെ തലമുറയുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളെല്ലാം ഡോക്ടർ പറഞ്ഞു. ഞാനത് എൻ്റെ അനുഭവത്തിലും വ്യക്തിപരമായ ഇത്തരം അനുഭവങ്ങളിലും ഒക്കെ അതെനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അതിൽ ഒരു ഒരാശയം പോലും ശരിയല്ല, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി മികച്ച ഒരു മറുപടി എനിക്ക് പറയാനില്ല. അതുകൊണ്ട് വളരെ പ്രതീക്ഷയോടുകൂടി, വളരെ പ്രത്യാശയോടുകൂടി ഞാൻ വീണ്ടും തുടക്കത്തിൽ പറഞ്ഞത് ആവർത്തിക്കും, നമ്മുടെ കുട്ടികൾ പഴയ കുട്ടികളെ പോലെയല്ല, അവര് കുറച്ചുകൂടി നല്ലവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ പറഞ്ഞ ആ ഒരു കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് ഇത്രയും ചെറുപ്പക്കാരെ പറ്റി ഏറ്റവും മനോഹരമായി പറയുന്ന യുവാക്കളുടെ ഈ അടുത്ത കാലഘട്ടത്തിൽ കേട്ടത് ഡോക്ടറുടെ വായിൽ നിന്നാണ്. എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഈ യുവതലമുറ ഏറ്റവും കൂടുതൽ പീഡനം നേരിടുന്നത് നമ്മുടെ മുതിർന്ന തലമുറയിൽ നിന്നാണ്. നമ്മുടെ ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ച് അവരെ സെറ്റ് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത്. നമ്മൾ കാണുന്നതിനപ്പുറമായിട്ടുള്ള പുതിയ കാലഘട്ടത്തിലൊരു ലോകമാണ് അവരുടെ സങ്കല്പം. പക്ഷെ നമ്മൾ വേറെ ചില സ്റ്റാൻഡേർഡുകൾ വെച്ച് അതിനെ അളക്കുകയും ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് അവരെ വലിച്ചുകൊണ്ട് വരാനായിട്ട് ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് അവർ നേരിടുന്നത്. ഇപ്പൊ ഈ സാറ് മുടിയുടെ ഒരു കാര്യം പറയുമ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ടുണ്ടായ ഒരു കാര്യം കൂടി ഞാൻ എന്നോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം എൻ്റെ മകന് 10 വയസ്സാണ്. അപ്പോൾ അവൻ ഈ കൊറോണ വളരെ ക്രൂഷ്യലായിരുന്ന സമയത്ത് പിന്നെ ബാർബർ ഷോപ്പൊക്കെ അടച്ചു. അപ്പോൾ അവനെന്നോട് പറഞ്ഞു, പപ്പ എനിക്ക് മുടി നീട്ടി വളർത്തണമെന്ന്. ഞാൻ പറഞ്ഞു ആയിക്കും, അതിന് മുടി നീട്ടി വളർത്തിക്കുന്ന കുഴപ്പമൊന്നും. കഴിഞ്ഞ 2 വർഷമായിട്ട് മകൻ മുടി നീട്ടി വളർത്തുകയാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എവിടെയും ചെല്ലാൻ പറ്റുന്നില്ല. ചെല്ലുന്ന ഉടനെ അവനോട് അവൻ്റെ സ്വഭാവത്തിലൊന്നും മാറ്റം വന്നില്ല, അവരുടെ ജീവിതത്തിലെ രീതികളിലൊന്നും മാറ്റം വന്നില്ല, അവനെന്തൊക്കെയാണോ മുന്നേ ചെയ്തിരുന്നത് അതുപോലെ തന്നെ. പക്ഷെ ഒരിടത്തും ചെല്ലാൻ പറ്റുന്നില്ല. ചെല്ലുന്നുണ്ടെ അവരോട് ചെയ്യുന്നത്, നീ അച്ഛൻ്റെ മകനല്ലേ, നീ ഇങ്ങനെ തോന്നിവാസിയായി നടന്നാൽ മതിയോ, നീ എന്തൊക്കെ തോന്നിവാസമാണ്, അവരെ ഒരു വലിയ ക്രിമിനലാക്കും എവിടെ ചെന്നാൽ. അതോടൊപ്പം മാനസികമായിട്ട് ഭയങ്കര പ്രയാസമായി. എന്നാലും അവൻ മുടി വളർത്തണമെന്നുള്ള ആ ഒരു രീതിയിൽ തന്നെ വന്നിരിക്കുകയാണ്. ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഭയങ്കര സങ്കടകരമായ ഒരു കാഴ്ച, ഒരു വശത്തെ മുടിയുള്ളൂ. എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഭാര്യ അവൾക്ക് ഇതുപോലെ ആൾക്കാർ വിളിച്ച് പറയുകയാണ്, കൊച്ചമ്മയെങ്കിലും പറഞ്ഞുകൊടുത്ത്, അച്ഛനെങ്കിലും വിട്ടേക്കാണ്, അതുകൊണ്ട് കൊച്ചമ്മയെങ്കിലും പറഞ്ഞുകൊടുത്ത് എന്ന് പറഞ്ഞിട്ട് അവൾ ഗതി കെട്ടിട്ട് ഒരു വശത്ത് ഞാൻ പോകുന്നത് വെട്ടിക്കാൻ വേണ്ടി ഒരു വശത്ത് മുടി കൊടുത്ത് അവൾ കത്തി വിചാരം കൊടുത്തു. ഞാൻ ചിലപ്പോൾ ഒരു വശത്തേ മുടിയുള്ളൂ, ഒരു വശത്ത് മുടി നീട്ടി കിടക്കുന്നു. ഞാൻ വീണ്ടും അവൻ അവരോട് ചോദിക്കുമ്പോൾ എത്ര വെട്ടണോ വേണ്ട, അത് നമുക്ക് എന്തെങ്കിലും നേരെ അത് ബാർബർ ഷോപ്പിൽ വന്നിട്ട് പറഞ്ഞു മുടി വെട്ടണ്ട, ഇത് അഡ്ജസ്റ്റ് ചെയ്ത് മറ്റേത് ഒപ്പം വളരത്തക്കോണം രണ്ട് സൈഡും ശരിയാക്കി വെക്കാമെന്ന് പറഞ്ഞു. വീണ്ടും ഇപ്പോഴും വളർത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. എന്തായാലും ആ ഒരു വിമർശനത്തിൽ, അപ്പൊ മുടിയുടെ നീളത്തിലല്ല, നേരത്തെ നമ്മൾ ജെൻഡർ ന്യൂട്രൽ എന്ന് പറഞ്ഞ പോലെ ബാഹ്യമായ വസ്ത്രത്തിലോ മുടിയുടെ നീളത്തിലോ ഇങ്ങനെയുള്ള കാര്യത്തിലല്ല, ഈ ശരീരത്തിൻ്റെ ഉള്ള സ്വാതന്ത്ര്യം അത് ഓരോ വ്യക്തിക്കും അവകാശപ്പെട്ടതാണ്. ഇപ്പൊ നമ്മൾ ചില സ്റ്റാൻഡേർഡ് വെച്ച് മുടി അങ്ങ് കുറഞ്ഞു കഴിഞ്ഞാൽ വളരെ മര്യാദക്കാരനായി, മുടി നീണ്ടാലോ വലിയ കുറഞ്ഞാലോന്നായി. ഇങ്ങനെ ഈ ശരീരത്തിലുള്ള സ്വാതന്ത്ര്യം നമ്മുടെ സമൂഹം അങ്ങനെയുള്ള പല പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ. എന്റെ വ്യക്തിപരമായ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഇടതു രീതി വെച്ചാണ് എഴുതിക്കൊണ്ടിരുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ സ്കൂൾ ജീവിതം വെക്കാറുണ്ടായ കാരണം നിരന്തരമായിട്ട് എൻ്റെ ഒരു ടീച്ചറൊക്കെ കണ്ടാൽ വെറുതെ രണ്ടടിയായിരുന്നു. കാരണം ഞാൻ ഇടത് അവരെന്നെ കാണുന്ന ഒരു സത്യം പറഞ്ഞ നിരീക്ഷണ ജീവിതം കാണുന്നതാണ്. കാരണം ഇടതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഇടത് കൈ എനിക്ക് ജന്മന ഉണ്ടായതാണ്. വീട്ടിൽ നിന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, പള്ളിയിൽ ഞാൻ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ എൻ്റെ ഫാദർ പള്ളിയിലെ സെക്രട്ടറിയാണ്. ഞാൻ അപ്പം കുറവായിട്ട് പപ്പ ഇരിക്കുന്നിടത്തേക്ക് വന്നു പള്ളിയുടെ ഓഫീസ് പോലില്ല. അപ്പൊ അച്ഛൻ അവിടെ കാപ്പി കുടിച്ചോണ്ടിരിക്കുന്നു. അച്ഛൻ ഒരു അപ്പം മോനെ കഴിക്കുന്ന പറഞ്ഞ് കഴിച്ചുകൊണ്ടിരുന്ന ഒരു കഷ്ണം എൻ്റെ കയ്യിൽ വന്നു. എനിക്ക് നോർമലായിട്ട് ഇൻസ്റ്റിങ്റ്റായിട്ട് ആദ്യം വരുന്ന കൈ ഇടത് കൈയാണ്. ഞാൻ ഇടത് കൈ നീട്ടി, അത് അദ്ദേഹത്തിന് വലിയ മര്യാദകളായിട്ട് തോന്നി. മര്യാദകളായിട്ട് എനിക്ക് പള്ളിയിൽ വീട് വരെ അടിച്ചെന്നു. അതുപോലെ തന്നെ എഴുത്ത്
എഴുതുന്ന കാര്യത്തിന് അടിച്ചിട്ട് എന്റെ കയ്യിൽ നിന്ന് പെൻസിൽ തെറിച്ച് ജനലിൽ കൂടെ വെളിയിൽ പോയത് ഞാൻ ഓർക്കുന്നു. അപ്പോ അങ്ങനെ ക്രൂരമായ പീഡനമാണ് ഞാൻ അങ്ങനെ വലതുകൈ ആകുന്നത് വരെ അടിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഇടതുകൈ മേല വലതുകൈ മേലല്ല ഞാൻ ഇരിക്കുന്നത്. എനിക്ക് കാരണം ജന്മനാ ഉണ്ടായ നൈസർഗികമായ ഒരു കാര്യത്തെ ഈ സമൂഹത്തിന്റെ സ്റ്റാൻഡേർഡിന് വേണ്ടി അടിച്ചു നേരെയാക്കുക. അപ്പൊ അങ്ങനെ പിന്നീട് ഞാൻ പലപ്പോഴും വലിയ വലിയ മനുഷ്യരെ എഴുതുവെച്ച് എഴുതുന്ന കാണുമ്പോൾ എനിക്ക് വലിയ നിരാശയും തന്ത്രം തോന്നിയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ ഇടതുകൊണ്ട് എഴുതിക്കൊണ്ടിരുന്ന ആളാണല്ലോ, ഇന്ന് എനിക്ക് ഇതും പറ്റുന്നില്ല അതും പറ്റുന്നില്ല എന്നൊരവസ്ഥയിലോട്ട് നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് മാറ്റിയത്. അതുകൊണ്ട് ഇങ്ങനത്തെ ഈ ബാഹ്യമായ ആരൊക്കെയോ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചില പഴഞ്ചൻ സ്റ്റാൻഡേർഡുകൾക്ക് വേണ്ടി ഇനി നമ്മൾ വാശി പിടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഈ പഴയ തലമുറയ്ക്ക് ഇനി വരുന്ന തലമുറയോട് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് മാത്രം പറഞ്ഞുകൊണ്ടുള്ള വാക്കുകൾ അവസാനിക്കും. ഇവിടെ മാത്രമല്ല സഭയാകണം നേരിടുന്ന ഒരു പ്രശ്നമാണ്. യുവജനങ്ങൾ സഭയിൽ നിന്ന് അകന്നു പോകുന്നു, ഇൻവോൾവ് ആകുന്നില്ല എന്നുള്ള ഒരു കൺസേൺ ആണ്. ചില കാര്യങ്ങൾ സമുദായം നമുക്ക് ചെയ്യാമോ? ഒന്ന് എനിക്ക് ഭാഗ്യമായി തോന്നിയിട്ടുള്ളത് സഭയുടെ ആർഭാടങ്ങൾ അല്പം ഒന്ന് കുറയ്ക്കണമെന്നുണ്ടായിരുന്നു. നമ്മുടെ ഫോക്കസ് പലപ്പോഴും സ്പിരിച്വാലിറ്റിയിൽ നിന്ന് അകന്ന് ക്രിസ്തുവിൻ്റെ മനസ്സിൽ നിന്ന് അകന്നു പോയി കുറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രമായിട്ട് നമ്മൾ സഭ ചുരുങ്ങുന്നതുകൊണ്ടാണ് കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാകുന്നത്. വെറും കേരളോ ഡോ റിലേഷൻസ് ഡോ റിലേഷൻസ് ഇവൻ ഡോ റിലേഷൻസ് ആർ വാല്യുബിൾ ഇമ്പോർട്ടൻറ്റ് അറ്റ് ദ സെയിം ടൈം വി ഹാവ് ടു റെഡ്യൂസ് അവർ എക്സ്ട്രാ അവർ സെൽഫ് റിലേഷൻസ്. അത് ഒരു വലിയ മാറ്റം വരുന്നത്. രണ്ടാമത് കുട്ടികൾ വളരെ കെയറിംഗ് ആണ്. മറ്റുള്ളവരെ പറ്റിയുള്ള കൺസേൺ സോഷ്യൽ ജസ്റ്റിസ് അതിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അതിന് സഭയെ അത്തോടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചെങ്കിൽ കുട്ടികളെ നമുക്ക് കൂടുതൽ അട്രാക്ട് ചെയ്യാൻ കഴിയും. അടുത്തത് ഈക്വൽ ജസ്റ്റിസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ സഭ പലപ്പോഴും ഇപ്പോൾ ഒരു മൈനസ് ക്ലബായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ കമ്മിറ്റികളുടെ എത്ര സ്ത്രീകളാണ് നമുക്കറിയാം. ഇവിടെ പച്ചങ്ങളുടെ പ്രസൻസ് ഉണ്ട്, അത് സ്ത്രീലിംഗങ്ങളൊക്കെ. അതുകൊണ്ട് സഭ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്ത് സ്ത്രീകൾക്ക് കൂടുതൽ സ്ഥാനങ്ങൾ കൊടുക്കുവാനും അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ സഭയ്ക്ക് നല്ല ഒരു പുരോഗതി. പിന്നെ മറ്റുള്ളവരെ അച്ഛനും ഓർമ്മിപ്പിച്ച പോലെ അല്ലെങ്കിൽ അവരെ ഓർമ്മിപ്പിച്ച പോലെ അവരുടെ ഔട്ട്ഗ്രൗണ്ട് അപ്പിയറൻസിന് ഫോക്കസ് കൊടുക്കാതെ എല്ലാവരും ഒരുപോലെ കാണുവാനുള്ള റെസ്പെക്റ്റിയാണ് അവർ ഹ്യൂമൻ ബീങ്സ് ആണെന്നുള്ള കൺസെപ്ഷനും കൊടുക്കാൻ ശ്രമിച്ചാൽ അത് വളരെ പ്രയോജനപ്പെടും. കുട്ടികൾ എൻവയോൺമെൻറ്റിനെ പറ്റിയാണ്. നമ്മൾ ഒരു കൺസ്യൂമർ സൊസൈറ്റിയിലാണ് താമസിക്കുന്നത്. ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് എടുക്കുന്ന പ്രോഡക്റ്റ് വാങ്ങിച്ച് യൂസ് കഴിഞ്ഞിട്ട് ഒരു സിസ്റ്റമാണ് നമ്മൾ കുട്ടികൾ എൻവയോൺമെൻറ്റ്. സോ ജസ്റ്റ് ഓൾസോ ക്യാൻ ടേക്ക് സം ലീഡർഷിപ്പ് ഫ്രോം എൻവയോൺമെൻറ്റ് കൺസേൺ ജസ്റ്റിസ് പൊല്യൂഷൻ പ്രൊഡക്ഷൻ ഫാക്ടറി. സഭയുടെ സഭയെ പറ്റി ഒരു പ്രബോധനം പലപ്പോഴും കേൾക്കാറുണ്ട്. പ്യുവർ ആൻഡ് സിമ്പിൾ റിലിജൻ എന്താണ്? പ്യുവർ ആൻഡ് സിമ്പിൾ ആണ്. അനാഥനെയും വിധവാനുമാരെയും അവരുടെ സംഘത്തിൻ്റെ ചങ്ങളാണെങ്കിലും ലോകത്താരോടെ കണ്ടം കെട്ടാത്ത സൂക്ഷിക്കുന്നതാണെന്നുള്ള സഭ അതായത് പഠിപ്പിക്കുന്നുണ്ട്. സഭ അതൊന്നും ശ്രദ്ധിച്ചാൽ കുട്ടികൾക്കും താല്പര്യമാകും. അവർ വളരെ അക്കാര്യങ്ങൾ വളരെ ശ്രദ്ധയുള്ളവരാണ്, താല്പര്യമുള്ളവരാണ്. അപ്പോൾ നമ്മുടെ സഭയുടെ ഫോക്കസ് അല്പം മാറ്റിയാലും നമ്മുടെ സഭയിൽ ഫ്യൂച്ചറിൻ്റെ കുട്ടികൾ നല്ല റോളം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കുട്ടികൾക്ക് നല്ല ക്രൈസിസ്, സഭയ്ക്കുള്ള ക്രൈസിസ് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്, നമുക്ക് മാറ്റങ്ങൾ വരുത്താനുള്ള ചില കാര്യങ്ങളുണ്ട്. അത് മാറ്റം വരുത്താൽ കുട്ടികൾ സഭയിലേക്ക് വരും. അവർ നല്ല കുട്ടികളാണ്. സഭയിൽ നമ്മുടെ പ്രതീക്ഷകളും വർഷത്തിനോ ആചാരങ്ങൾക്കോ അവർ അധികം താല്പര്യം കാണിച്ചിട്ടേക്കും. അവർ സഭയിൽ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും സ്പിരിച്വലി വേറെ രജിസ്റ്റർ സ്പിരിച്വാലിറ്റി. സോ അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നമ്മുടെ സഭയ്ക്ക് ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടെന്ന് മാത്രമായി അയക്കുന്നു. വളരെ ക്രിയേറ്റീവായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഒരു ജനറേഷൻ ജനറേഷൻ കുട്ടികളുടെ കുട്ടികളെ പറ്റിയും അവരുടെ സ്വഭാവ രീതികളെ പറ്റിയും ഒക്കെ വളരെ ഭംഗിയായി പ്രതികരിപ്പിച്ചു.
എനിക്കും പറയാനുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും ഞാൻ ലോ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്. ഈ കൊറോണ കാലത്ത് ആ ലോ കോളേജിലെ മുഴുവൻ കുട്ടികളും ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ ഭേദമില്ലാതെ പല കാര്യങ്ങളിലും ഇറങ്ങി പുറപ്പെടുന്ന ആൺകുട്ടികളാണെന്ന് നമ്മൾ പറയുമെങ്കിലും ഒരു വ്യത്യാസമില്ലാതെ പെൺകുട്ടികൾ, വളരെയധികം പെൺകുട്ടികൾ ഈ കൊറോണ ഫസ്റ്റ് ലൈൻ സെന്ററിലെ ആളുകളെ കൊണ്ടുപോകുന്നതിനും അവരെ ഹെൽപ്പ് ചെയ്യുന്നതിനും അതിനാവശ്യമായ വോളണ്ടിയേഴ്സ് ആയിട്ട് അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലും ഒക്കെ അനേകം പെൺകുട്ടികൾ പ്രവർത്തിച്ചു ഒരുപാട് അവരെ ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങളും അങ്ങനെയൊക്കെ ഒരുപാട് ഫെസിലിറ്റേഷൻസ് ഈ കുട്ടികൾ ചെയ്തു എന്നുള്ളതാണ്. അപ്പം അവരുടെ നന്മ വറ്റിപ്പോയിട്ടില്ല, അല്ലെങ്കിൽ കൂടുതൽ അവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഒരു ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു ഡിമെറിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു കുട്ടികളുമായിട്ട് ഇടപെടലിൽ നിന്ന് തോന്നിയിട്ടുള്ളതാണ്. എല്ലാം അവർക്ക് വളരെ സ്പീഡ് ടെക്നോളജി പോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ സ്പീഡിൽ ലഭിക്കണം എന്നുള്ളൊരു ഏറ്റവും പെട്ടെന്ന് ഏറ്റവും നല്ല ഒരു ഡിലേ ഒരിക്കലും അവരെ കൊണ്ട് അനുവദിച്ചു കൊടുക്കത്തില്ല എന്നുള്ള ആ ഒരു അത്തരത്തിലൊരു സ്വഭാവത്തിലേക്ക് ഒരു യങ് ജനറേഷൻ മാറുന്നുണ്ടോ എന്നൊരു ആശങ്കയുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ എല്ലായിടവും ജസ്റ്റിസ് ഇക്വാളിറ്റി ഒക്കെ നമ്മൾ എല്ലാ പ്രസംഗങ്ങളിലും ഒക്കെ പറയുമെങ്കിലും പെൺകുട്ടികളോടും സ്ത്രീകളോടും ചർച്ച മാത്രമല്ല സമൂഹവും കാണിക്കുന്ന അവഗണനയും എന്താ ഇൻജസ്റ്റിസും ഇൻഇക്വാളിറ്റിയും ഒക്കെ നമ്മുടെ സഭയിൽ ചർച്ച ചെയ്യണം എന്ന് ചെയ്യേണ്ടതാണ് അവരുടെ പരിപാടികൾക്ക്. ഇവിടെ ഡോക്ടർ റോഹി സ്പിനോസിൻ്റെ ടോക്ക് എനിക്ക് കണ്ടവാനും മിസ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രഭാഷണങ്ങളും വളരെ കൗതുകത്തോടെ ഞാൻ കേൾക്കുന്ന ഒരാളാണ്. പറയുന്ന ശാസ്ത്രപരമായ പല കാര്യങ്ങളും മനസ്സിലാകുന്നില്ല എങ്കിലും വളരെ അദ്ദേഹം നമ്മുടെ സഭയിലെ വലിയൊരു വാഗ്ദാനമാണ്. ഈ സഭയിൽ ജനിച്ചു വളർന്ന് ഈ സഭയിലെ ഒരു നല്ല അന്മായ ഒരു പുരുഷതത്വം എന്ന് തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ ജീവിത മാർഗത്തിലൂടെ കാണിച്ചു തരുന്നത്. അവിടെ ശ്രീയോഗി ശ്രീവേണിയുടെ ഓട്ടോബയോഗ്രഫിയിൽ പറയുന്ന ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. അദ്ദേഹം തൃപ്പൂണിത്തുറയുള്ള ഗവൺമെൻറ് ബോയ്സ് സ്കൂളിലാണ് പഠിച്ചത്. പഠിച്ചപ്പോൾ ഒരു മെറിറ്റ് സ്കോളർഷിപ്പ് കിട്ടി, 4 രൂപയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. പക്ഷെ അത് മഹാരാജാസ് കോളേജിൽ അദ്ദേഹത്തിന് പോകണമെങ്കിൽ ബസ് ചാർജുകളെല്ലാം കൂടെ 5 രൂപയാവും. അദ്ദേഹത്തിൻ്റെ പിതാവ് പ്രൈമറി സ്കൂൾ ടീച്ചർക്ക് 28 രൂപയാണ് ശമ്പളം. അപ്പം അതുകൊണ്ട് കുടുംബത്തിലെ മറ്റു ഭാരവാഹികളൊക്കെ ഉള്ളത് കൊണ്ട് ത്രിവേണി നേരെ ജോലി തേടി പോവുകയായിരുന്നു. അദ്ദേഹം 28-ാം വയസ്സിലാണ് ആദ്യമായി കോളേജിൽ പോയത്. അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് എന്ന് ആത്മകഥയിൽ പറയുന്നത്. അപ്പോൾ വളരെ വിപരീതമായ സാഹചര്യത്തിൽ വളർന്ന ഒരു ചെറു ബാലന് ലോകത്തിൻ്റെ മുഴുവൻ മുൻപിൽ ഈ സഭയുടെ ദൈവശാസ്ത്രവും ഈ സഭയുടെ പാരമ്പര്യവും ഒക്കെ എടുത്തു കാട്ടാൻ സാധിച്ചെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ മിറക്കൾ എന്ന് പറയുന്നത്. ഇത് പറഞ്ഞതുപോലെ സാറിൻ്റെ ടോക്കിൽ യുവജനങ്ങളെ പറ്റി ആണല്ലോ പറഞ്ഞത് എന്ന് മനസ്സിലാക്കുന്നു കമൻസിൽ. പിന്നെ ഞങ്ങളുടെ അച്ഛന്മാരുടെ വലിയ പ്രയാസം 2 കൊല്ലമായിട്ട് വഴക്ക് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം യുവതി യുവാക്കളും കുഞ്ഞുങ്ങളും പള്ളിയിൽ വരുന്നില്ല. പ്രായമുള്ളവരോട് വഴക്ക് പറഞ്ഞാൽ ചിലപ്പം അതിൻ്റെ മറുപടിയൊക്കെ കേട്ടിട്ടേ പോകാൻ പറ്റുമോ? സൺഡേ സ്കൂള് പോലെയുള്ള കാര്യങ്ങൾ ഞാൻ സൺഡേ സ്കൂളിൻ്റെ ചുമതലയിൽ നിന്നപ്പോഴും അതിനൊരു ലിമിറ്റേഷൻ നമുക്കുണ്ട്. നമ്മുടെ സെക്യുലർ എഡ്യൂക്കേഷൻ്റെ പാറ്റേണിലാണ് സൺഡേ സ്കൂളിൻ്റെ സിലബസും അതിൻ്റെ വേ ഓഫ് ഫങ്ഷനിങ്ങും എല്ലാം. അപ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു സംഗതി, സ്കൂളിൽ ഫസ്റ്റ് കിട്ടുന്ന കുട്ടിക്കാണ് സൺഡേ സ്കൂളിൽ കിട്ടുന്നത്, സ്കൂളിൽ സെക്കൻഡ് കിട്ടുന്ന കുട്ടിക്ക് ഇവിടെ കിട്ടും. അപ്പൊ അവരുടെ അലമാരിയിൽ ഇഷ്ടംപോലെ ട്രോഫികൾ എടുക്കാം. പക്ഷെ സ്കൂളിൽ ഹോം ബെഞ്ചിലിരിക്കുന്ന കുട്ടിക്ക് സൺഡേ സ്കൂളിൽ ഒരു കാര്യമായ പ്രോത്സാഹനം കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഈ ഫിസിക്കലി ഹാൻഡിക്യാപ്പ്, മെന്റലി ചലഞ്ച്, ഈ കുട്ടികളൊന്നും സൺഡേ സ്കൂളിൽ വരുന്നേയില്ല. ഞങ്ങൾ അച്ഛന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെന്തുകൊണ്ടാണ് വരാത്തത് എന്നുള്ളത് അന്വേഷിക്കുന്നില്ല. അപ്പോ അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി വെല്ലുവിളികൾ ഈ സഭ നേരിടുന്നുണ്ട്. സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തിന്റെ തന്നെ ഓബ്ജക്റ്റീവ്സ് കുറച്ചുകൂടെ ഒന്ന് വൈഡൻ ചെയ്ത് അങ്ങനെ ചർച്ച OSSI നടന്നിരുന്നു. അപ്പോഴേക്കും എൻ്റെ ടേം അവസാനിച്ചു. അതായത് അവർക്ക് വേണ്ടിയുള്ള സിലബസ്, നമ്മുടെ വിജയശ്രീ ബച്ചൻ്റെ പ്രിയ പത്നി
അതിനുവേണ്ടി ഒരു ഒരു സ്പെഷ്യൽ സ്കൂളിലെ ടീച്ചറാണ്. സാധാരണ സ്കൂളിലെ സ്പെഷ്യൽ ചിൽഡ്രന് വേണ്ടിയുള്ള ടീച്ചറാണ്. ഒരു സിലബസ് ഒക്കെ ആവിഷ്കരിക്കാനായിട്ട് ഞങ്ങൾ തുടങ്ങിയിരുന്നു. ഇപ്പൊ അതിന്റെ അവസ്ഥ എന്തായാലും എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് സിംപ്ലി അബൌട്ട് വിമൻ ആൻഡ് പീപ്പിൾ ഹു ആർ മാർജിനലൈസ്ഡ്. അവർ ഓൺ ചിൽഡ്രൻ, ദ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, മെന്റലി ചലഞ്ച്, ദ പീപ്പിൾ ഹു ആർ അനേബിൾ ടു അറ്റൻഡ് ചർച്ച് സർവീസസ് ആൻഡ് get an admission to Sunday school, they also want Jesus in their life. Adhu okku kodukkanayitte pattunnilla. Avasaramayi vandinaya Kendrosine oru oru assumption parayana achane assumption undathu vandirundengil varathilla ennu enikku ariyam. Vidyashan engane bandhavaramayittana achane ivide varthirikkunnathu manasilakkunnu. Achane ippo retirement life ethum kududal aaswadikkunna ഒരു പുരോഗതിയാണ്. പലപ്പോഴും റിട്ടയർഡ് ആയിട്ടുള്ള വൈദിക പഠന നിരാശയിലും പ്രയാസത്തിലും ഒക്കെയാണ്. അപ്പൊ അച്ഛന് ഈ യുവാക്കളെ പുതിയ പുതിയ ഭർത്താവുകളിലൂടെ തിരിച്ചുവിടുന്നുണ്ട്. അച്ഛന്റെ ഇപ്പോഴത്തെ ഈ അച്ഛനൊരു പെയിന്റാണ് എന്നുള്ളത് നമ്മൾ പലർക്കും അറിയാം. ഈ അടുത്ത സമയത്ത് റോമൻ കാതലിക് ചർച്ചുമായിട്ടുള്ള ഡയലോഗിന്റെ സെക്രട്ടറി ആയിരുന്ന ഫിലിപ്പ് നെൽപ്പുരപ്പമ്പിൽ അച്ഛന്റെ അമ്മയുടെ പ്രതിസരിന സന്ദർശിക്കാൻ കേന്ദ്രത്തിനോടൊപ്പം ഞാൻ വിവേചനൊക്കെ പോയിരുന്നു. അച്ഛന്റെ കൈ മുഴുവൻ പെയിന്റ് ആയിരുന്നു, കുപ്പായത്തിലും പെയിന്റ് ആയിരുന്നു. പിന്നെ അതൊക്കെ ഒന്ന് മൂടാൻ കസ്തവുപ്പായം മതിയല്ലോ എന്ന് പറഞ്ഞ കസ്തവുപ്പായിട്ടാണ് അച്ഛനെ വലുതും അക്കൂട്ടത്തിൽ പറയുന്ന കൂട്ടത്തിലാണ്. അപ്പൊ അച്ഛന്റെ ആ ഒരു സാക്ഷ്യം, എനിക്കൊരു ചെറിയ ഹമ്പിൾ പ്രൊപ്പോസലേ ഉള്ളൂ, അച്ഛന്റെ ഈ 75th ജന്മദിനത്തോടനുബന്ധിച്ച് ഈ ക്രിസ്ത്യൻ ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിന്റെ ഒരു വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഒരു സെമിനാർ നടത്താൻ പറ്റിയാൽ അതായിരിക്കും അച്ഛന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ജന്മദിന സമ്മാനം എനിക്ക് തോന്നുന്നു. അതിന്റെ നമുക്ക് അതിന്റെ വെല്യൂ പഴയ സെമിനാറിയില് ആക്കാം. ഞങ്ങൾ അധ്യാപകര് രണ്ടു മൂന്ന് പേര് ഇവിടെ ഇരിപ്പുണ്ട്. അതിനുള്ള മറ്റ് റിസോഴ്സ് പേഴ്സൺസിനെയും ഒക്കെ വരുത്തി നമുക്ക് നമ്മുടെ പള്ളികളെ സംബന്ധിച്ചുള്ള രൂപകൽപ്പന പല വൈദികർക്കും അറിഞ്ഞുകൂടാ, ജനങ്ങൾക്കും അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ആർട്ടിന്റെ പ്രാധാന്യം ഇതിന്റെ ഒരു അച്ഛന്റെ ഒരു 75th ജന്മദിന സമ്മാനമായിട്ട് അങ്ങനെയൊരു സെമിനാർ വർക്ക്ഷോപ്പ് നടത്തിയാൽ കൊള്ളാമായിരിക്കും എന്നൊരു ഹബിൾ റിക്വസ്റ്റോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ അവസാനിക്കുന്നു. ഇന്നത്തെ ചർച്ചയുടെ ഏറ്റവും വലിയൊരു കണ്ടുപിടിക്കേണ്ട ഒരു ചോദ്യമാണ് ആ സ്പേസ് ഉണ്ടാവണം. കുട്ടികൾ ഇപ്പോൾ ഉള്ള സ്പേസിൽ വന്ന് കയറുക എന്നുള്ളതല്ല, അവരിലേക്ക് നമ്മളുടെ ആ സ്പേസ് എത്തുക എന്നുള്ളതായിരിക്കും കൺസെപ്റ്റ്. ഇപ്പൊ പോപ്പ് ഫ്രാൻസിസ് കത്തോലിക്ക സഭയുടെ അധ്യക്ഷനായിട്ട് വന്നപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കുട്ടികൾ പോലും യൂത്ത് പോലും കാത്തോലിക് ചർച്ചിലെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി. വിജയവന്തമാർ They are attracted by the style of Pope Francis. നമ്മുടെ ബാബാജിനെ ഇപ്പോ പറഞ്ഞു നമ്മുടെ ഈ മതിലുകൾക്ക് അപ്പുറമുള്ള ഒരു രീതി. ഇപ്പൊ ചാരിറ്റി അല്ലത് കമ്പാഷൻ ക്രിസ്ത്യൻ കമ്പാഷൻ എന്ന് പറയുന്ന ഒരു ആശയം നമ്മുടെ യുവതലമുറയെ നന്നായിട്ട് റെസനേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ റെസനൻസ് കണ്ടെത്തി കഴിഞ്ഞാല് അത് ഫിസിയോളജി സാറും ഒക്കെ പറഞ്ഞത് തന്നെ നമ്മുടെ ബേസിക് ബാക്ക് ടു ക്രിസ്ത്യൻ പ്രിൻസിപ്പിൾസ് തന്നെയാണ്. അപ്പൊ അതൊരു that should be one of the greatest focus. ഒരു മീറ്റിംഗ് നടത്തിയോ പൊതുജനങ്ങളെ നടത്തുകയോ അടപ്പിൽ കാണിച്ചു പോകുമോ അല്ലാതെ ഫൈനൻസിലൊക്കെ എനിക്കറിയാം there are hundreds of young professionals are contributing totally anonymous അല്ലേ. ആ ഒരു സ്പിരിറ്റ് that is the space which we should find out and the organizers നമ്മളെ hierarchy should grow up to that. അതിലേക്ക് വളരണം എന്നുള്ളതാണ് അതിന് എനിക്ക് പറയാനുള്ള ഒരു ചെറിയ കാരണം. സ്പിരിച്വൽ ക്രൈസിസിനെ പറ്റി അച്ഛൻ വിയോജിപ്പ് പറഞ്ഞു, നമുക്കത് ചർച്ചാ വിഷയമാണ്. ആ സ്പിരിച്വൽ ക്രൈസിസ് എനിക്ക് തോന്നുന്നത് ക്രൈസിസ് ഇപ്പോഴത്തെ യുവതലമുറ 20-30 ഉള്ളവര് എന്തെങ്കിലും അവിടെ നമുക്ക് ആൻസറുകൾ നമുക്ക് ഉണ്ടാവാനായിട്ടുള്ള ഒരു സ്പേസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിരുന്നു തന്നെയാണ് ഇരിക്കുന്നത്. ജോസഫ് ഈ സാറ് പറഞ്ഞ നേച്ചർ വേഴ്സസ് നർച്ചർ ഇത് ഒരു വലിയ ഇപ്പം ഞങ്ങൾ സെക്യാട്രിസ്റ്റ് ഞങ്ങൾ പഠിച്ചിരുന്നതും വിശ്വസിച്ചിരുന്നതും ഒക്കെ മേജർ ഡിറ്റർമിനന്റ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഈസ് ദ ബേസിക് നേച്ചർ ആ ഒരു ബയോളജിയാണ്. പക്ഷെ ഇപ്പം നമ്മൾ എവിഡൻസ് സാധനമല്ല
Sir, the nerve has got a very important role. Especially the neuroplasticity, നമ്മുടെ തലച്ചോറ് രൂപപ്പെടുന്ന ആ കാലഘട്ടത്തിൽ നമ്മൾ കൊടുക്കുന്ന നർച്ചറിങ്, അതായത് ഡിജിറ്റൽ ടെക്നോളജിയോ ഗ്ലോബലൈസേഷനോ നമുക്ക് ഒരിക്കലും റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ അതിനോട് അനുരൂപമായ അതിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ അതിൽ കൂടെയുള്ള നമ്മുടെ സ്പിരിച്വൽ നർച്ചറിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് അധ്യാപകർ അവരുടെ ആ ഒരു പലപ്പോഴും നമ്മുടെ വിമർശനങ്ങളുടെ ഇടയില് ടീച്ചർ പറഞ്ഞത് അവരവരുടെ വഴക്ക് പറയാനായിട്ട് ഒരു ഫോൾട്ട് ഫൈൻഡിങ് മെന്റാലിറ്റി നമുക്കൊക്കെ ഉണ്ട്. ഫോൾട്ട് ഫൈൻഡിങ് ആണ് ആദ്യമായിട്ട് നമ്മുടെ മുമ്പിൽ വരുന്നത്. സ്വന്തം അനുഭവത്തിൽ കൂടെ വളരെ ഭംഗിയായിട്ട് അത് പറഞ്ഞു. വലിയ വലിയൊരു ദ്രോഹം പലപ്പോഴും നമ്മൾ കുട്ടികളോട് ചെയ്യുന്നുണ്ട്. അവരെ ഞങ്ങളുടെ ചൈൽഡ് ക്ലിനിക്കിലൊക്കെ വരുന്ന കുട്ടികളെ പ്രോബ്ലം ചൈൽഡ് എന്ന് പറയുന്ന കുട്ടികളുടെ ആദ്യത്തെ ഇന്റർവ്യൂ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പ്രോബ്ലം പേരന്റ് ആണ്. അടുത്ത സിറ്റിങ്ങിൽ പറയും മോനെ മോളായാലും നിങ്ങൾ പേരൻസ് ഒന്ന് പറഞ്ഞാണ് സിറ്റിംഗ്. അപ്പോൾ അത് പലപ്പോഴും അവർക്ക് ഒരു ഐ ഓപ്പണറാണ്. നമ്മളുടെ ഒരു ബ്ലൈൻഡ്നെസ് ഉണ്ട്. കാര്യം നമ്മൾ കൺവെൻഷനായിട്ട് ചിന്തിച്ചു വരുന്ന ഒരു രീതിയിൽ നമ്മളുടെ അളവുപോലുകളെ ഉപയോഗിച്ച് കുട്ടികളെ ഇറക്കാനായിട്ട് സംഘടനകരമായിട്ട് പറഞ്ഞു. ആ ഒരു പ്രശ്നമുണ്ട് യു എസ് എയിലെ ഒന്നും വ്യത്യസ്തമല്ല. ഇപ്പൊ ഇവിടെ നമ്മുടെ കുട്ടികൾ ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. വെരി നമ്മുടെ ഈ ആർഭാടങ്ങൾ കാണിക്കുന്നതും ഈ മുദ്രാവാക്യങ്ങൾ ആർപ്പുകളിലും ഒക്കെ നമ്മുടെ കുട്ടികൾ വാസ്തവത്തിൽ വെറുപ്പാണ്. അപ്പൊ അതിന്റെ ആ ഒരു വെറുപ്പ് നമ്മൾ മാത്രമുണ്ടെന്നുള്ള മനസ്സിലാക്കുന്നത്. അപ്പൊ ഉദ്ദേശം മനസ്സിലായി തോന്നുന്നു. അപ്പൊ അതൊക്കെ മാറ്റിട്ടേ നമ്മള് എനിക്ക് പല കുട്ടികളും ഉദ്ദേശിച്ചു എത്യോപ്യൻ ചർച്ച കാണിക്കുന്ന ഒരു നമ്മൾ എത്യോപ്യൻ സ്നേഹം ഒരു മോശമായിട്ടാണ് കാണുന്നത്. കുടിക്കുന്നതിന്റെ സ്ഥാനത്ത് നമ്മൾ അതിനാവിടെ പഠിക്കുക എന്ന് പറയുന്ന ഒരു ശീലം അത് റെസിസ്റ്റ് ചെയ്ത ശിഷ്യന്മാരുടെ ഉണ്ട്. പക്ഷെ അത് ആ ഒരു സിംപ്ലിസിറ്റി ആവും ലൈഫിലേക്ക് വരണം. പക്ഷെ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് ഒരു ടോളറൻസിനെ പറ്റി ഞാൻ പറഞ്ഞു. അതിനകത്ത് ഒരു അല്പം പ്രശ്നമുണ്ട്. അവിടെ ഒരു അല്പം പ്രശ്നമുള്ളത് ഈ നമ്മുടെ കുട്ടികൾ ടോളറന്റ് ഓൾറെഡി സമൂഹത്തിൽ കാണുന്ന വ്യത്യസ്തതകളെ പറ്റി അവർ അസാമാന്യമായ രീതിയിലുള്ള ഒരു ടോളറൻസാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ആശയ റൈറ്റ് പോയിന്റഡ് ഔട്ട് അവരുടെ ജീവിതത്തിലെ ചില ആഗ്രഹങ്ങൾക്ക് അവർക്കൊരു ഒരു ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ആവശ്യമുള്ള ഒരു രീതിയിൽ വരുന്നുണ്ട്. കാരണം കമ്പ്യൂട്ടറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു പ്രോഗ്രാം ഒരു ഡൗൺലോഡിങ്ങിന് അല്പസമയം എടുത്താൽ പോലും അത് അവർക്ക് സാധിക്കുന്നത്. എന്ന് പറഞ്ഞാലുള്ള ആ സ്പീഡ് ആ സ്പീഡുമായിട്ട് നമുക്ക് ഈ അച്ഛൻ ഈ ആരാധനയിലൊക്കെ ഒക്കെ ചില കുട്ടികളൊക്കെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. പണ്ട് പറയത്തില്ല എല്ലാവരും പറഞ്ഞത് എന്നിട്ട് ഓപ്പണായിട്ട് പറയുന്നത് ഒരു ക്ലോസ് ഇതായിട്ട് പറഞ്ഞത് ഇത്ര ട്രാഗിങ് ആണെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ ബുദ്ധിമുട്ടത് കേൾക്കാനായിട്ട് കുർബാന ട്രാഗിങ് ആണെന്ന് പിള്ളേർ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അതെങ്ങനെയാണെന്നു എന്നാലേ നമ്മൾ നമ്മുടെ വസ്ത്രം കീറും അല്ലേ. ആ വസ്ത്രം കീറിയപ്പോൾ സ്കൂള് മോശമായിട്ട് ഇരിക്കുക. അപ്പോൾ ഇതൊന്നും നമ്മൾ അവർ പറയുന്നതിന്റെ സ്പിരിറ്റ് മനസ്സിലാക്കിയിട്ട് അവരെ ശാസിക്കാതെ അവരെ അതിലേക്ക് എത്തുക എന്നൊക്കെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാർ പറഞ്ഞത് സാർ പറഞ്ഞ റീഫോക്കസിങ് ഓൺ ദ സ്പിരിച്വാലിറ്റി അത് വുമൺ ഇഷ്യൂ. ഇപ്പം ഞാൻ എപ്പോഴും ഈ മെൻസ് ക്ലബ് എന്ന് പറഞ്ഞു വളരെ കറക്റ്റായിട്ടുള്ള ഒരു ഒബ്സർവേഷനാണ്. നമ്മളുടെ ചർച്ചിൻ്റെ വുമൺ ടാലൻറ്റ് അല്ലെ സ്ത്രീകളുടെ പങ്കാളിത്തം അത് നമ്മൾ വളരെയധികം നമ്മൾ വേസ്റ്റഡ് ഓപ്പർച്യൂണിറ്റി വലിയൊരു സംഗതികളാണ്. സ്വന്ത സ്കൂളിലും ഒക്കെ എല്ലായിടത്തും ഭക്ഷണം അടിക്കുന്ന മുഴുവൻ പേർക്കുള്ള എല്ലാത്തിനും എല്ലായിടത്തും സെക്യുലർ ഇതിലല്ല. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മളതിനെ ഓപ്പസ് ചെയ്യുകയും നമ്മളതിനെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് വളരെ കാര്യമായിട്ട് എടുക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പം വളരെ നല്ല ആശയങ്ങൾ പലരും പറഞ്ഞു. എനിക്ക് തോന്നുന്നത് ഈ ഒരു പെസിമിസ്റ്റിക് ഐഡിയാസ് ഒക്കെ നമ്മൾ പറയുന്നതിൽ നമ്മൾ തന്നെ ഒന്ന് മാറണം. ഒരു പെൺകുട്ടി
കുട്ടി ഇവിടെ വന്നോ പള്ളിയിൽ എന്താ പോകാം, പള്ളിയിൽ എനിക്ക് കുർബാന ഇഷ്ടമല്ല ഇഷ്ടം, പക്ഷെ അച്ഛൻ ചെല്ലുമ്പോൾ പോലെ ഞങ്ങൾ പെൺകുട്ടികളുടെ ഡ്രസ്സിങ് ശരിയല്ല, മുടി ശരിയല്ല, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ അങ്ങോട്ട് വരുന്നില്ല, ഈ ഓപ്പൺ ടി ശരി സാർ. അപ്പോൾ അപ്പോൾ ഇതിനകത്തൊക്കെ തീർച്ചയായിട്ടും വരണം. അപ്പോൾ ആ ഒരു അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് വരുന്നവർക്ക് അവരുടെ വസ്ത്രീതിയിലേക്ക് കണ്ടുപായിക്കുകയും അതേപ്പറ്റി ചിന്തിക്കുകയും ചെയ്യുന്ന പഴയ ബുദ്ധിസ്റ്റ് മോങ്സ് രണ്ടുപേര് കഥയെല്ലാവർക്കും അറിയാവുന്ന കഥയാണല്ലേ, ഈ കടത്ത് കടന്ന് അപ്പുറം ചെന്നിട്ട് ഒരു സന്യാസിയുടെ മനസ്സിൽ നിന്ന് പോയി, ഒരു പെൺകുട്ടിയെ താങ്ങിയെടുത്തുകൊണ്ട് പോയ സന്യാസി മറ്റേ ആളത് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ മനസ്സിലേ ഉള്ള ഈ ചിന്തകൾ തന്നെയാണ് കുഴപ്പമുണ്ടാക്കുന്നത്. അത് പെൺകുട്ടിയുടെ വസ്ത്രധാരണമല്ല, അത് കാണുന്നവന്റെ കണ്ണിന്റെ ആ പെർസെപ്ഷന്റെയും തിങ്കിങ്ങിന്റെയും പ്രശ്നമാണെന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിയില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ കണക്ട് ചെയ്തത്. അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റുകൾ എത്തുമ്പോൾ വേഗം ഒറ്റശ്വാസത്തിൽ പറയാം. നമ്മുടെ ന്യൂ ജനറേഷന്റെ ഒരു വലിയ പോസിറ്റീവ് ഹോപ്പ് എന്നാണ് എനിക്ക് വിചാരിച്ചിട്ടുള്ള ടോപ്പിക്. ആ ഹോപ്പ് ഇതാണ്, ബ്രൂട്ടൽ ഓണസ്റ്റി, അവരുടെ കാപട്യം ഇല്ലായ്മ, അവരുടെ ഹിപ്പോക്രസിയുടെ കുറവ്, രണ്ടാമതാണ് ടോളറൻസ് ടു ദി ഡിഫറൻസസ് അമംഗ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് സൃഷ്ടിയിലെ പല വൈജാതികളിലുമുള്ള ആ ഒരു ടോളറൻസ്, സെൻസ് ഓഫ് ജസ്റ്റിസ്, ആ സെൻസ് ഓഫ് ജസ്റ്റിസ് തന്നെയാണ് അവരുടെ നേച്ചർ, അവരുടെ നേച്ചറിൻ്റെ അവയിലേക്കെല്ലാം വരുന്നത് ഒരു കാര്യമാണ്. റെബിലിറ്റി ടു ട്രാൻസെൻഡ് ദി ഡൈക്കോട്ടമസ് തിങ്കിങ്, ആ ഒരു തെക്ക ശരിയിലെ ജനറിൻ്റെ കാര്യത്തിലൊക്കെ എബിലിറ്റി ടു ട്രാൻസെൻഡ് ദി ഡൈക്കോട്ടമസ് തിങ്കിങ്. അഞ്ചാമത് അവരുടെ ഒരു ദി എബിലിറ്റി ടു അക്സെപ്റ്റ് സിംപ്ലിസിറ്റി ആൻഡ് മിനിമൽ ലൈഫ് സ്റ്റൈൽസ്, ഒരു ഇൻട്രോസ്പെക്റ്റീവ് ആൻഡ് റിഫ്ലക്റ്റീവ് നേച്ചർ, അത് നമ്മളോട് ഷെയർ ചെയ്യുന്നില്ലെങ്കിലും വെരി ഡീപ് റിഫ്ലക്ഷൻസ്, അവരവരുടെ ആ ഒരു ഇൻട്രോസ്പെക്ഷൻസ് ഒക്കെ പറയുമ്പോൾ വളരെ അതിശയം തോന്നുന്നു. എന്തുമാത്രമുള്ള തന്നെ മനസ്സിലാക്കിയിട്ടുള്ള കമ്പാഷൻ ആൻഡ് എംപതി, കപ്പാസിറ്റി ഫോർ കമ്പാഷൻ ആൻഡ് എംപതി, ആൻഡ് ദ റീഫോക്കസ് ഫ്രം അച്ചീവ്മെന്റ് ടു ഫുൾഫിൽമെന്റ് ആൻഡ് പർപ്പസ് ഇൻ ദർ ലൈഫ്. ഇതൊക്കെ പുതിയ തലമുറയെ പറ്റി നമുക്ക് വളരെയധികം ശുഭാപ്തി വിശ്വാസം നൽകുന്ന ചിന്തകളാണ്. എക്സെപ്ഷൻസ് ഒക്കെ എപ്പോഴും കാണും, ആ എക്സെപ്ഷൻസ് ഉള്ളതുകൊണ്ടാണല്ലോ ഞങ്ങളുടെ ബ്രെഡ് ആൻഡ് ബട്ടർ ഈ എക്സെപ്ഷൻസുകളെ കൈകാര്യം ചെയ്യാറ്. പക്ഷെ നമ്മൾ ജനറലൈസ് ചെയ്യരുത്, എവിടെയെങ്കിലും ഒരു പ്രണയക്കോവ ഉണ്ടായി അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഉണ്ടായി അതിൻ്റെ പേരുടെ വിഷ് നോട്ട് ജനറലൈസ് അവർ ഞങ്ങൾ ചെറുപ്പാസ് എക്സലൻറ്റ് ഹ്യൂമൻ ബീയിങ്സ് കണക്ട് ചെയ്ത്. താങ്ക് യു. അവസാനം ഈ ആവിയുടെ ഒരു ദർശനം എങ്ങനെ പറയുന്നത്, ഇമേജസ് ഓഫ് ദ ഫ്യൂച്ചർ, ഐക്കനോപിയ ബിൽഡിംഗ് ഓഫ് ദി ഇമേജ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളെല്ലാവരും എഡ്യൂക്കേറ്റേഴ്സാണ്, എഡ്യൂക്കേറ്റേഴ്സ് പുതിയ തലമുറയെക്കുള്ള ഹെൽത്ത് നമ്മളോടെ ഇപ്പോൾ ഇല്ല, ഇവിടെ ഇല്ല ഈ കാര്യം തന്നെ അവർ ഹാർട്സ്
the Spirit of God is our birth. What we in the nostril is the first man, the first human being. Breath of God, it is the Spirit of God. ഓരോ ശ്വാസത്തിലും ഉച്ഛ്വാസത്തിലും നമ്മൾ പരിശുദ്ധാത്മാവിനെ ആണ് സ്വീകരിക്കുന്നത്. ആത്മാവ് കാറ്റ് ശ്വാസം എന്ന് പറയുന്നതെല്ലാം ഒരു വാക്കാണ് നമ്മൾക്ക് ഭാഷകളിൽ. നമ്മളെല്ലാവരും ഒരേ വായു വിശ്വസിക്കുന്നു. മരങ്ങളും ചെടികളും മൃഗങ്ങളും പക്ഷികളും മത്സ്യങ്ങളും എല്ലാം ഫലമായി വിശ്വസിക്കുന്നു. സമയം കിട്ടുമ്പോൾ ഇത് നമ്മൾ ധ്യാനിക്കുകയും ഈ പ്രീതിയെ നമ്മൾ നിഷേധിക്കുകയും ചെയ്യണം. And our breath is the breath of God, which is the Spirit of God. The Spirit of God perpetuates the whole creation, penetrates the depth of our being. The Spirit of God unites us in the one living breath. The Spirit of God refreshes us. ശ്വാസത്തിൽ പങ്കാക്കുന്നു.